എല്ലാവർക്കും വലിയൊരു നമസ്കാരം. ഇത് മീ വിത്ത് പുലികളുടെ 13-ാമത്തെ എപ്പിസോഡാണ്. അപ്പോൾ കഴിഞ്ഞ 12 എപ്പിസോഡിനും കിട്ടിയ എന്താ പറയുക റെസ്പോൺസ് ഭയങ്കര വലുതാണ്. റെസ്പോണ്ട് ചെയ്തവർക്കും കമൻസ് ചെയ്തവർക്കും എല്ലാവർക്കും വലിയൊരു നന്ദി അറിയിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ 3 വൻ പുലികളുമായിട്ടാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത്. ഇത് സാബു, പേര് പറ അനൂപ് നിരീച്ചൻ എന്നാണ് പേര്. പ്രകാശ്, നമ്മുടെ പ്രോഗ്രാമേഴ്സ് ആണ്. പ്രോഗ്രാമേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മ്യൂസിക് ഓർക്കസ്ട്രേഷൻ ചെയ്യുക, അത് ഞാൻ മുമ്പ് ചെയ്യുന്ന പണി തന്നെയാണ്. അതായത് ഞാനും പ്രോഗ്രാമറായിരുന്നു ഒരുപാട് വർഷത്തോളം. മെയിൻ ആയിട്ടുള്ള പ്രോഗ്രാമേഴ്സ് ഇവരൊക്കെ. ഇത് കൂടാതെ സാമെന്ന് പറഞ്ഞിട്ടൊരു വ്യക്തിയുണ്ട്, അദ്ദേഹം ഇന്ന് വന്നിട്ടില്ല എങ്കിലും. ഇപ്പൊ അവിടെ സാബു ആണ് നമ്മളുടെ സീനിയർ മോസ്റ്റ് പ്രോഗ്രാമർ അല്ലേ? ഓക്കെ, സാബു, സാബുവിന്റെ വിശേഷങ്ങൾ പറയാം. സാബു എങ്ങനെയാണ് ഫീൽഡിലോട്ട് വരുന്നതെന്നും എങ്ങനെയാണ് ഇൻഡസ്ട്രിയിലോട്ടുള്ള ഫസ്റ്റ് കാൽവെപ്പ് എങ്ങനെയാണ്? സാബുവിന്റെ ബേസിക് ആയിട്ടുള്ള ഇൻസ്ട്രുമെന്റ് ഞാൻ ഇതുവരെ ചോദിച്ചിട്ടില്ല. സാബുവിന്റെ ബേസിക് ഇൻസ്ട്രുമെന്റ് കീബോർഡ് പ്ലെയർ ആയിരുന്നു ഞാൻ. ഗാനമേളക്കൊക്കെ ഹരിശ്രീലായിരുന്നു, കൊച്ചിന്റെ ഹരിശ്രീലായിരുന്നു ഞാൻ പ്ലേ ചെയ്തിരുന്നത്. അവിടുന്ന് ഞാൻ എം ജെ ദേവന്റെ പുള്ളിയുടെ വർക്കിനാണ് ആദ്യമായിട്ട് ഞാൻ പ്രോഗ്രാമിംഗ് എന്നുള്ള കൺസെപ്റ്റിലേക്ക് പോകുന്നത്. അന്ന് കീബോർഡ് വെച്ചാൽ പ്രോഗ്രാം ചെയ്യണം. അപ്പൊ അന്ന് പുള്ളിയുടെ സീരിയലൊക്കെ ചെയ്യാൻ വേണ്ടി ഞാൻ ട്രിവാൻഡ്രത്തേക്ക് പോയി. അവിടുന്നാണ് പിന്നെ പുള്ളിയുടെ കൂടെ മദ്രാസിലേക്ക് പോയി. അപ്പോഴാണ് പ്രോഗ്രാമിംഗ് എന്താണെന്നൊരു ഇതൊരു വലിയൊരു സംഭവമാണ് എന്ന് തോന്നിയത് മദ്രാസിലെ കുറെ ആർട്ടിസ്റ്റുകൾ ഇൻക്ലൂഡിങ് ബോബി. അപ്പൊ ഇവരൊക്കെ ചെയ്യണത് കണ്ടിട്ട് അപ്പോഴും നമ്മളൊന്നും നമ്മൾ ഇവിടെ അത്ര അഡ്വാൻസ്ഡ് ആയിട്ട് ഉണ്ടായിരുന്നില്ല. കേരളത്തില് നമ്മുടെ കേരളത്തില് പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞാല് ഒരു ആദ്യം കുറച്ചു പേരൊക്കെ ചെയ്യും എന്നുള്ളതല്ലാതെ ഒരു പ്രൊഫഷണൽ ആയിട്ട് ആരും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ആ സമയത്താണ് ഞാൻ മദ്രാസിൽ ചെല്ലണം. അപ്പൊ ഇവരൊക്കെ കണ്ടപ്പോഴാണ് ഇതൊരു ശരിക്കും ഒരു പ്രൊഫഷണലായിട്ട് ചെയ്യണം എന്നൊരു ആഗ്രഹം വന്നു. അങ്ങനെയാണ് കമ്പ്യൂട്ടറും പിന്നെ ബാക്കിയുള്ള ഇപ്പോഴുള്ള ഒരു സെറ്റപ്പിലേക്ക് വന്നത്. അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇവന്റെ കൂടെ ഞാൻ സോറി അന്ന് ഞങ്ങള് നേരത്തെ ഫ്രണ്ട്സ് ആയിരുന്നു ആക്ച്വലി. അതിനുശേഷമാണ് അപ്പൊ ഞാൻ പ്രോഗ്രാം ചെയ്യണമെന്നൊക്കെ അറിഞ്ഞിട്ട് ആദ്യമായിട്ട് ഞാൻ കൂടെ ചെയ്യണ പടം എന്ന് വെച്ചാല് മല്ലു സിംഗിലാണ് ഞാൻ ആദ്യമായിട്ട് കൂടെ ജോയിൻ ചെയ്യണത്. അപ്പോ ഓബിയുടെ പ്രോഗ്രാമിംഗ് പിന്നെ ഞങ്ങൾ ഒന്നിച്ച് അറിയിക്കും മുന്നേ അലക്സ് പോളിന്റെ അടുത്താണ് ഞങ്ങൾ ഒന്നിച്ച് പ്രോഗ്രാമിംഗ് തുടങ്ങിയത്. അങ്ങനെ അങ്ങനെ കുറച്ചുകൂടി ഡീപ്പായിട്ട് പരിചയപ്പെടാൻ വർക്ക് ചെയ്യുമ്പോൾ ഒരിക്കൽ സാബുവിനെ വിളിച്ചിട്ട് പ്രോഗ്രാമിംഗ് ആയിട്ട് അത് വളരെ നല്ല വളരെ ഗംഭീരമായ എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ പറഞ്ഞോ. അതിനുശേഷം അന്ന് ഗോപി ഉണ്ടായിരുന്നില്ല ഒരു ഫിലിമിൽ. അപ്പോൾ അതിന് പകരമായിട്ട് ഞങ്ങൾ ഇവിടെ നിന്ന് കുറച്ചു പേര് പോയി. സെക്കൻഡ് ഫിലിമിന് തൊട്ടാണ് ഗോപി അതിൽ ജോയിൻ ചെയ്തത്. വർക്കിനായിട്ട് പോയപ്പോ അന്ന് അതും ഒരു നല്ലൊരു എന്താ പറയാ ഒരു വലിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഗോപി ഗോപി സുന്ദർ എന്നൊരു പ്രോഗ്രാമർ എന്ന് അതില് ഞങ്ങൾ അത് കണ്ടിട്ടാണ് ഞാനൊക്കെ ശരിക്കും പറഞ്ഞ ഗോപിയുടെ പ്രോഗ്രാമിംഗ് അതുപോലെ ഒന്ന് ചെയ്യണം, അതുപോലെയൊക്കെ ആവണം. എന്നുവെച്ചാൽ മദ്രാസിൽ നമ്മുടെ കേരളത്തിൽ അങ്ങനെ ആരും പ്രോഗ്രാമിംഗ് ഒരു ഇത്ര നന്നായിട്ട് പ്രോഗ്രാമിംഗ് ചെയ്യണം അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യണം എന്നൊന്നും ആരും ഇതുവരെ ചിന്തിച്ചിട്ട് പോലും ഇല്ലാത്ത ആ സമയത്ത് പ്രോഗ്രാമിംഗ് തുടങ്ങിയ ആളാണ്. അത് ഞാൻ തുടങ്ങിയല്ല, ആക്ച്വലി ചെന്നൈയിൽ നമ്മളെല്ലാവരും ഫേസ് ചെയ്യുന്ന ഒരു മേജർ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരുപാട് നമ്മളെക്കാളും വലിയ നല്ല പ്രോഗ്രാമേഴ്സ് കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ പ്രൊഫഷണൽ ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. അപ്പൊ അവരുടെ മുമ്പിൽ അവരുടെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ അവരുടെ മുമ്പിൽ പിടിച്ചേക്കാൻ വേണ്ടിയിട്ട് നമ്മള് മാക്സിമം ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മളും ഓട്ടോമാറ്റിക് ആയിട്ട് പ്രോഗ്രാമിംഗ് സ്കില്ലോട്ട് നമ്മൾ ട്യൂൺഡ് ആവും.
ട്യൂൺ ഡൗൺഡായിട്ടുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോ കേരളം വരുന്ന സാവിത്രിന്റെ ഡെഫിനറ്റ്ലി അത്ഭുതമായിട്ട് തോന്നിയിട്ടുണ്ടോ? തീർച്ചയായിട്ടും അത്ഭുതമായിരുന്നു. എന്ന് വെച്ചാല് ഒരു പ്രോഗ്രാമിന്റെ ടെക്നിക്കലും ടെക്നിക്കാലിറ്റി ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യണത് മദ്രാസിലാണ്, ഒരുപക്ഷെ മദ്രാസിലാണ് ആ സമയത്ത്. ഇപ്പോ പക്ഷെ ഓൾമോസ്റ്റ് ഇപ്പോ എല്ലാവരും കേരളത്തിൽ ഇപ്പൊ അനൂപ് ഉണ്ട്, പ്രകാശിന്റെ ഇവിടെയൊക്കെ വളരെ നല്ല പ്രോഗ്രാമേഴ്സ് ആണ്, ഇപ്പോ അപ്കമിങ് പ്രോഗ്രാമേഴ്സ് ആണ്. അപ്പോ ഇപ്പോഴും ഗോപിയുടെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ എന്നാണ് എന്റെ ഇപ്പോ ശരിക്കും പറഞ്ഞാൽ ആക്ച്വലി ഞാൻ ഇപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ ഇത്രയും കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു മ്യൂസിക് ഡയറക്ടറാണ്, നമുക്ക് വളരെ ഫ്രീഡമുണ്ട്. ഒരു വർക്ക് ഇപ്പോൾ ഒരു സീൻ തന്നാൽ അത് ഇങ്ങനെ ചെയ്യണം, അത് ചെയ്ത് പറഞ്ഞു തരും, നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്ത് നമുക്ക് കേൾക്കാം. അങ്ങനെ ഒരു നമുക്ക് ഒരു ഫിയർലെസ് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു അറ്റ്മോസ്ഫിയറാണ് ഇപ്പോൾ നമ്മളുടെ ഈ സ്റ്റുഡിയോയിലുള്ളത്. സാറേ, ഞാനൊക്കെ പണ്ട് പ്രോഗ്രാം ചെയ്യുമ്പോഴേ പല മ്യൂസിക് ഡയറക്ടർ എടുത്ത് നമ്മൾ വർക്ക് ചെയ്യും. അപ്പോൾ ഓരോ മ്യൂസിക് ഡയറക്ടർ എടുത്ത് പോകുമ്പോഴും നമുക്ക് പല സ്ഥലങ്ങളിൽ പോകുമ്പോൾ ചിലർക്ക് ഭയങ്കര ടെൻഷനായിരിക്കും, ഇത് നമ്മൾ ചെയ്യുന്ന ബിറ്റ്സ് അപ്രൂവ് ആവോ ഇല്ലയോ എന്നുള്ള ടെൻഷൻ ഉണ്ടാവും. അതൊരു പാട്ടുകാർ കാര്യം പറഞ്ഞല്ലേ, ചില പാട്ടുകൾ പാടുമ്പോൾ മ്യൂസിക് ഡയറക്ടർ ഇഷ്ടപ്പെട്ടോളന്നില്ല. അപ്പം നമ്മളെല്ലാവരും വർക്ക് ചെയ്യുന്നത് വേറൊരാളുടെ ടേസ്റ്റിന് വേണ്ടിയിട്ടാണ്. നമ്മൾ സ്വന്തമായിട്ട് നമ്മളുടെ ഒരു ടേസ്റ്റിൽ നമ്മൾ പ്രോഗ്രാം ചെയ്ത് ചെയ്യുന്നത് നമ്മൾ മ്യൂസിക് ഡയറക്ടേഴ്സ് ആകുമ്പോഴാണ്. അപ്പം നമ്മൾ പ്രോഗ്രാമേഴ്സ് ആയിട്ട് ഇരിക്കുമ്പോൾ എപ്പോഴും നമ്മളൊരു മ്യൂസിക് ഡയറക്ടറിന് എന്താണോ ഇഷ്ടമുള്ളത്, അദ്ദേഹത്തിന്റെ ടേസ്റ്റ് എന്താ, അതാണ് ഇതൊക്കെ നോക്കിയിട്ടാണ് നമ്മളെല്ലാവരും പ്രോഗ്രാം ചെയ്യുന്നത്. അങ്ങനെ നോക്കുമ്പോൾ സാബു എനിക്ക് വളരെ സ്പെഷ്യലാണ്. കാര്യം സാബു വളരെ നല്ലൊരു മ്യൂസിഷ്യനാണ്. സാബു നല്ല രീതിയിൽ സ്ട്രിങ്സും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് ഞാൻ വളരെ മിടുക്കനായിട്ടുള്ളൊരു പ്രോഗ്രാമറാണ്. ഇപ്പോൾ സാധാരണ ആളുകൾ ഇത് കാണുന്നവർ ഈ പ്രോഗ്രാമിംഗ് പ്രോഗ്രാമിംഗ് എന്ന് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, ഇത് എന്താണ് ഈ പ്രോഗ്രാമിംഗ് എന്ന് വെക്കും. അത് കുറേ നേരമല്ല ഈ പ്രോഗ്രാമിംഗ് പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത്, എന്ത് ഈ സംഭവം എന്നൊരു പിടിയും കിട്ടുന്നു. അവർക്ക് വേണ്ടി എന്താണ് പ്രോഗ്രാമിംഗ് എന്ന് നോക്കുകയാണെങ്കിൽ നമുക്ക് പറയാം. മ്യൂസിക് ഡയറക്ടർ എന്ന് പറഞ്ഞ വ്യക്തി ഒരു ഹാർമോണിയോ അല്ലെങ്കിൽ ഒരു ബേസിക് കമ്പോസിഷൻ ഉണ്ടാക്കുന്നു, അതായത് ഒരു കമ്പോസിങ് അതൊരു പാട്ടോ അല്ലെങ്കിൽ ഒരു ബിറ്റോ മ്യൂസിക്കൽ ബിറ്റോ ഉണ്ടാക്കുന്നു. അത് പ്രാവർത്തികമാകുക, പ്രാക്ടിക്കലി അത് ജനങ്ങളിലോട്ട് അത് കേൾക്കുന്നത്, നിങ്ങൾ എങ്ങനെയാണ് അത് സൗണ്ട് ചെയ്യേണ്ടത്, എന്തൊക്കെ റിതംസ് അതിന് ഉപയോഗിക്കണം, എന്തൊക്കെ ടോൺസ് അതിന് ഉപയോഗിക്കണം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്കിപ്പോൾ കമ്പ്യൂട്ടറിൽ അവൈലബിൾ ആണ്. പലരും പറഞ്ഞേക്കാം, ഈ പറഞ്ഞ പോലെ കമ്പ്യൂട്ടറിൽ എന്തെങ്കിലും ഒരു ഡിങ്കിച്ചൊക്കെ നിന്നിട്ട് ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ അതിൻ്റെ മുകളിൽ പാടി ഉണ്ടാക്കുകയാണെന്ന് പറയും. പക്ഷെ അത് കുറച്ച് ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ്. അങ്ങനെ പെട്ടെന്ന് കമ്പ്യൂട്ടറിലൊരു സാധനം വെറുതെ ഉണ്ടാക്കാൻ പറ്റില്ല. അതിന് അത് അതുമായിട്ട് വളരെ പരിചയം ഉള്ളവർക്ക് അതറിയാം. കമ്പ്യൂട്ടറിൽ വെറുതെ കമ്പ്യൂട്ടറിനോട് ആ ഒരു ഋതം പോരട്ടെ അല്ലെങ്കിൽ ഒരു നല്ല നല്ലൊരു ടോൺ പോരട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പ്യൂട്ടർ നമുക്ക് ടോൺസോ ഋതമോ ഒന്നും എടുത്തുകൊണ്ടൊന്നും തരില്ല. അതിന് അതിൻ്റെതായ രീതിയിലുള്ള ബുദ്ധിമുട്ടുകളുണ്ട്, അതിൻ്റെതായ രീതിയിലുള്ള വർക്കിംഗ് ഉണ്ട് അല്ലേ? തീർച്ചയായിട്ടും. ഇപ്പോൾ ചിലരെ നമുക്ക് പറയില്ല എന്തെങ്കിലും ഒരു ടോൺ ഇട്ടിട്ട് വായിക്കാം. അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും തല്ലിപ്പൊളി ടോൺസ് ആണ് നമ്മുടെ കമ്പ്യൂട്ടറിൽ ബേസിക് ആയിട്ടുള്ളത്. ഇനി അതിനെ നമ്മളുടെ രീതിയിലോട്ട് നമ്മൾ മാറ്റി അതിന് ഇ ക്യൂ അതിൻ്റെ ഡൈനാമിക്സ് എല്ലാം കട്ട് ചെയ്ത് നമുക്ക് ആവശ്യമുള്ള രീതിയിലാക്കിയിട്ടാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ പ്രോഗ്രാമേഴ്സ് ഇത് പ്രസന്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു മ്യൂസിക് ഡയറക്ടർ പാട്ട് വരെ കൊടുക്കുമ്പോൾ ഇവരെല്ലാവരും പ്രോഗ്രാം ചെയ്യുമ്പോൾ അതിന് അതിൻ്റേതായിട്ടുള്ള ഇമ്പോർട്ടൻസ് ഉണ്ട്. ഒരു പാട്ടിൻ്റെ പണ്ടത്തെ കാലത്ത് കണ്ടക്ടേഴ്സ് എന്നൊരു ജോലി ഉണ്ടായിരുന്നു. കണ്ടക്ടേഴ്സ് അതായത് മ്യൂസിക് ഡയറക്ടർ കമ്പോസ് ചെയ്ത പീസ് കണ്ടക്ടറിൻ്റെ കൊടുക്കുമ്പോൾ കണ്ടക്ടറാണ് ആക്ച്വലി അതിൻ്റെ ബി ജി എംസും അതിൻ്റെ വരുന്ന ബി ജി എംസ് ഒക്കെ സെറ്റ് ചെയ്യുന്ന കണ്ടക്ടേഴ്സാണ്. അവരാണ് ആ കണ്ടക്ടേഴ്സാണ് മ്യൂസീഷ്യൻസ് ലൈവായിട്ട് വായിക്കുന്ന മ്യൂസീഷ്യൻസുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഉണ്ടാക്കുന്നത് കണ്ടക്ടേഴ്സാണ്. അന്ന് റെക്കോർഡ് ചെയ്യേണ്ടിരുന്നത് സ്പൂൾ സിസ്റ്റത്തിലും അല്ലെങ്കിൽ നേരെ നെഗറ്റീവ് സ്പൂളിലോട്ട് റെക്കോർഡ് ചെയ്യായിരുന്നു. അതിനുശേഷം ഫോർ ട്രാക്ക് അങ്ങനെ നമ്മളുടെ ടെക്നോളജി മാറിക്കൊണ്ടിരുന്നു. ടെക്നോളജി മാറി മാറി വന്ന് കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞൊരു സംവിധാനം വന്നപ്പോൾ ഈ മ്യൂസീഷ്യൻസുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് കണ്ടക്ടേഴ്സിന് പകരം ഈ കമ്പ്യൂട്ടർ കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഈ കമ്പ്യൂട്ടറിന് മനസ്സിലാവുന്ന ഭാഷ അതിനോട് പറഞ്ഞ് മനസ്സിലാക്കാൻ കണ്ടക്ടറിന് പറ്റാതെ വന്നൊരവസരത്തിൽ അത് പ്രോഗ്രാമിംഗ് മ്യൂസിക് ഡയറക്ടറിൽ നിന്ന് ആ ഒരു മ്യൂസിക് കണ്ടന്റിനെ എടുത്ത് പ്രോഗ്രാമേഴ്സ് എന്നുള്ളൊരു കോൺസെപ്റ്റിലാണ് ഈ പ്രോഗ്രാമേഴ്സ് വരുന്നത്. ഈ പ്രോഗ്രാമേഴ്സ് അങ്ങനെയാണ് ഇത് കമ്പ്യൂട്ടേഴ്സിന് പറഞ്ഞ് മനസ്സിലാക്കുകയും കമ്പ്യൂട്ടേഴ്സ് കറക്റ്റായിട്ടുള്ള സൗണ്ട്സ് ക്രിയേറ്റ് ചെയ്യുകയുണ്ടെന്ന്. ഇതാണ് ശരിക്കും പ്രോഗ്രാമേഴ്സ് എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം അല്ലേ?
ലളിതമായി പറഞ്ഞു. ഇതിപ്പോ ചിലർക്കിത് പറഞ്ഞാൽ മനസ്സിലാവും, ചിലർക്കിത് മനസ്സിലാവില്ല. കാര്യം ഇതൊരു ടെക്നിക്കൽ ഫോം ആണ്, ഇതെല്ലാവരും ടെക്നീഷ്യൻസ് ആണ്. അപ്പൊ ഇങ്ങനെയുള്ള ടെക്നീഷ്യൻസ് നമ്മൾ മുമ്പോട്ട് കൊണ്ടുവരും, അവരെയൊക്കെ ലാംഗ്വേജിലോട്ട് വരണം എന്ന് ഞാൻ താല്പര്യപ്പെടുന്നു. ബേസിക്കലി സാധാരണ മ്യൂസിക് ഡയറക്ടേഴ്സ് ഒക്കെ ഈ പറഞ്ഞ പോലെ പ്രോഗ്രാമേഴ്സ് ആരാണെന്ന് പോലും പറയാത്ത അവസ്ഥകളൊക്കെ ഉണ്ടാവാറുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അല്ലേ പ്രകാശ്? പ്രകാശിന് അറിയാലോ. അതായത് സാധാരണ ഈ പ്രോഗ്രാമേഴ്സിന്റെ ഇൻപുട്ട് വളരെ വലുതാണ് ഒരു സിനിമയെ സംബന്ധിച്ചിടത്തോളം. ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്യുമ്പോൾ പ്രോഗ്രാമേഴ്സ് നമുക്ക് തരുന്ന ഇൻപുട്ട്സ് വളരെ വലുതാണ്. ഞാൻ ഒരു പ്രോഗ്രാമർ ആയിരുന്നു. അപ്പം പല മ്യൂസിക് ഡയറക്ടേഴ്സിൻ്റെ അടുത്ത് നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ തന്നെ ചെയ്തിട്ടുള്ള ഒരുപാട് ബിറ്റ്സുകൾ അതിൽ വരുന്നുണ്ടാവും, അതിൽ മ്യൂസിക്ക് തന്നെ നമ്മളായിരിക്കും ചെയ്തിട്ടുണ്ടാവും. ബട്ട് ദാറ്റ് ഡസന്റ് മാറ്റർ, നമ്മൾ അതിനെക്കുറിച്ചൊന്നും ബോദർ ചെയ്യുന്നില്ല. നമ്മൾ പ്രോഗ്രാമേഴ്സ് ആയിട്ടിരിക്കുമ്പോൾ മ്യൂസിക് ഡയറക്ടറിന് എന്താണോ വേണ്ടത് അത് നമ്മൾ കൊടുക്കുക എന്നുള്ളതാണ്. അതിൽ അദ്ദേഹത്തിൻ്റെ അഭിപ്രായം നമ്മൾ കേൾക്കുകയും അതിന് വേണ്ട രീതിയിൽ നമ്മൾ കൊടുക്കുകയും ചെയ്യും. അപ്പോൾ ചില മ്യൂസിക് ഡയറക്ടേഴ്സിന് അതൊരു ഇൻസെക്യൂരിറ്റി ഫീലിംഗ് ആവാറുണ്ട് അല്ലേ. ചില മ്യൂസിക് ഡയറക്ടേഴ്സിന് അത് വളരെ ഒരു ഇൻസെക്യൂർ ഫീലാവും, കാര്യം ഇവനാണല്ലോ എല്ലാം ചെയ്യുന്നത് എന്ന് തോന്നും എന്നുള്ള ഒരു ഇൻസെക്യൂരിറ്റി ഫീൽ. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കത് ഫീൽ ചെയ്യാറില്ല. കാര്യം എന്ന് വെച്ചാൽ ഞാൻ ബേസിക്കലി പ്രോഗ്രാമറാണ്, ഇവർക്ക് എല്ലാവർക്കും അറിയാം ഞാനും പ്രോഗ്രാമറാണ്. അപ്പൊ നമ്മളൊരു പ്രോഗ്രാമർ ഡീലിങ്ങിലാണ് എല്ലാവരോടും സംസാരിക്കാറ്. ബട്ട് ഞാൻ ഇപ്പോഴും അവർക്ക് സംസാരിക്കുമ്പോൾ ആ ടോൺ എടുക്കുക ഈ ടോൺ എടുക്കുന്ന ഞാൻ പറയും അല്ലെ, ഇന്ന സ്ഥലത്ത് എടുക്കുക, അതെ ഇവിടെ നിന്ന് എടുക്കണമെന്ന് അറിയാം എന്താ ചെയ്യണമെന്ന് എനിക്കറിയാം. അപ്പൊ ഒരാളെ ധരിപ്പിക്കേണ്ട കാര്യം, ഒരു മ്യൂസിക് ഡയറക്ടർ പറഞ്ഞ് ധരിപ്പിക്കേണ്ട ഒരു അവസ്ഥ ഇവിടെ വരുന്നില്ല. അതുകൊണ്ടാണ് സാബു പറഞ്ഞത് വളരെ കംഫർട്ടബിൾ ആണെന്ന് പറഞ്ഞത്. പിന്നെ അനൂപ് പൊതുവെ ഒന്നും അധികം സംസാരിക്കാത്ത കൂട്ടത്തിൽ ഇപ്പോ മീപത് പുരികളുടെ ഏറ്റവും വലിയ പ്രത്യേകത ആണ് പല മ്യൂസിഷ്യൻസും അധികം സംസാരിക്കാത്തവരാണ്. ഇപ്പോ അനൂപ് ഒട്ട് സംസാരിക്കണമെന്ന് ഞാൻ വളരെ വിരളമായിട്ട് കേൾക്കാറുള്ളൂ. ഇത് ഏറ്റവും കൂടുതൽ സമയം ഇവിടെ ചെലവഴിക്കുന്ന ഒരു വ്യക്തിയാണ്. പക്ഷെ ഇടയ്ക്ക് ഒരു മുങ്ങൻ മുങ്ങി കഴിഞ്ഞാൽ പിന്നെ രണ്ട് മാസം കഴിഞ്ഞ് ചിലപ്പോ വരുള്ളൂ. അങ്ങനെ വന്ന് കയറിയതാണ് ഇന്നിവിടെ മീവിത് പുലികൾ ഇന്ന് റെക്കോർഡ് ചെയ്യാൻ വേണ്ടിട്ട് കുറച്ച് സമയം ലേറ്റ് ആവാനുള്ള കാരണം ദൈദേവാണ്. അപ്പൊ അദ്ദേഹത്തെ അസ്വസ്ഥതകൾ കാരണം വീട്ടിലായിരുന്നു. റെസ്റ്റൊക്കെ എടുത്ത് നല്ല ഗ്ലാമർ ആയിട്ട് വന്നിട്ടുണ്ട്. വീട്ടിലെ അമ്മയുടെ ഫുഡൊക്കെ കഴിച്ച് വന്നിരിക്കുകയാണ്. അപ്പൊ പറയൂ അനൂപ്. ഗോപിചന്ദ്രയുടെ ഫസ്റ്റ് വരുന്നത് മല്യൂസിന്റെ അപ്പോ അതുകൊണ്ട് പക്ഷെ വർക്ക് എന്റെ ഗോപിച്ചേട്ടൻ അത്രക്ക് എന്താ ഞാൻ ചെയ്യുന്നത് ശരിയല്ലാത്തോണ്ട് ഗോപിച്ചേട്ടൻ പറഞ്ഞ് അടുത്തൊരു ദിവസം ഇരുന്ന് അപ്പൊ നോക്കാന്ന് പറഞ്ഞ് ഇട്ട് നോക്കിയിരുന്നു. പക്ഷെ ചെയ്യുന്നൊന്നും അങ്ങോട്ട് ശരിയാവുന്നുണ്ടായിരുന്നില്ല. മൂന്നാല് ദിവസം ഞാൻ അപ്പൊ ഗോപിച്ചേട്ടൻ ഫോൺ വിളിച്ചില്ല. ഗോപിച്ചേട്ടൻ ഭാവച്ചേട്ടൻ വിളിച്ചിട്ട് പറയാം അവന്റെ ബാക്കപ്പ് അപ്പൊ അന്നിരിക്കുന്ന വെച്ചാൽ ഭയങ്കര ഗോപിച്ചേട്ടൻ ആദ്യം വിളിച്ചപ്പോ തന്നെ ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം ഗോപിച്ചേട്ടൻ കൂടെ വർക്ക് ചെയ്യാൻ പറ്റുന്നു അങ്ങനെ ഒരു ഭയങ്കര എക്സ്പീരിയൻസ് ആണെന്നൊക്കെ പറഞ്ഞ് അവിടെ തന്നെ പിടിച്ചു നിൽക്കണം എന്നുള്ള രീതിയിലാണ് ഗോപിച്ചേട്ടൻ അങ്ങോട്ട് വരുന്നത് തന്നെ. അപ്പോ ഒന്ന് പിന്നെ പാക്കപ്പ് എന്ന് പറഞ്ഞപ്പോ തന്നെ എനിക്ക് ഭയങ്കര സങ്കടമായി. പക്ഷേ മാറി മൊത്തേക്കൊന്നും കാര്യം കണ്ടില്ല കുറച്ചങ്ങ് മാറി. അപ്പൊ പറഞ്ഞിട്ട് പോകുന്നല്ലോ ഞാനോ വർക്ക് ചെയ്യാപ്പ്. അത് കഴിഞ്ഞ അത് കഴിഞ്ഞപ്പോ ഇവിടെ നിന്ന് ഫ്രണ്ട്സൊക്കെ പറഞ്ഞ് കുഴപ്പമില്ലടാ സാരയില്ല വിഷമിക്കണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പൊ എനിക്ക് പിന്നെ ഗോപിച്ചനെ അങ്ങോട്ട് വിളിക്കാനൊരു പേടി. ഇനി പിന്നെ വിളിച്ചു കഴിഞ്ഞാൽ ഇനിയും പാക്കപ്പ് പിടിച്ചു കഴിഞ്ഞാ പിന്നെയും നടന്നിട്ട് വരേണ്ട അവസ്ഥയാവില്ല. ഞാൻ എന്നെ എത്ര പേര് ബാക്കപ്പ് ചെയ്തു അതെ. പക്ഷെ ഞാൻ വെച്ചാൽ ഗോപിച്ചേട്ടന്റെ അവിടെ വർക്ക് ചെയ്യുന്നുള്ളൊരു കുറച്ച് വെയിറ്റിന്റെ അടയിട്ട് അപ്പൊ അതെല്ലാം ഒറ്റ അടിക്ക്. കാരണം ഗോപിച്ചേട്ടന്റെ ശൈലിയാണ് കൂടുതൽ ഞാനും ഒറ്റയടിക്ക് പോളി അല്ല ചേട്ടന്റേതാണ് കൂടുതൽ റെഫറൻസും കാര്യങ്ങളൊക്കെ വെച്ചാൽ അതുപോലെ ചെയ്ത് നോക്കുക അങ്ങനെ അതാണ് കൂടുതൽ ചെയ്തത്. അപ്പൊ അത് ചെയ്തിട്ട് ഗോപിച്ചേട്ടൻ ഇഷ്ടപ്പെടുന്ന രീതിയിട്ട് അവിടെ പോയിട്ട് അത് കൊള്ളത്തിലാണ് പൊക്കോളെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് എന്റെ പകുതി കാറ്റ് അവിടെ തീർന്നു. അപ്പൊ ഞാൻ എന്ത് ചെയ്യും, നീ അവിടെ പോയിട്ടും കാര്യമില്ല അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. അപ്പൊ അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ മനസ്സിംഗ് 2012 അപ്പൊ അതും കഴിഞ്ഞ് പിന്നെ കുറച്ച് നാള് അവിടെ ചെറിയ ചെറിയ കാര്യമായിട്ട് ഉണ്ടായിരുന്നില്ല, ചെറിയ ചെറിയ വർക്കൊക്കെ ഉണ്ടായിരുന്നുള്ളു. എല്ലാം കഴിഞ്ഞിട്ട് പിന്നെയും വർക്ക് തീരെ ഇല്ല എന്നൊരു അവസ്ഥ ഇപ്പൊ ഹേമന്ത് വിളിച്ചിട്ട് പറഞ്ഞാടാ നീ ഒന്ന് ഗോപിച്ചേട്ടൻ ഒന്നുകൂടി നീ ഒന്ന് വിളിക്ക്. ഏഹ് അവൻ വിളിച്ച ചീത്ത പറയാ, നീ വിളിച്ചു പറ എന്തായാലും ഒന്നുകൂടി ട്രൈ ചെയ്യുന്നത്. ഹേമന്ത് എന്ന് പറഞ്ഞ വ്യക്തി നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് പറയേണ്ട ഒരു കാര്യമാണ്. ഹേമന്ത് തൈക്കുടം ബ്രിഡ്ജിന്റെ ലൈവ് സൗണ്ട് എഞ്ചിനീയർ ആണ്.
പിന്നെ ഒരു അതി ബ്രില്യന്റ് ആയിട്ടുള്ള ഒരു ടെക്നീഷ്യനാണ് അദ്ദേഹം. അദ്ദേഹമാണ് നമ്മുടെ എല്ലാവരെയും കമ്പ്യൂട്ടേഴ്സ് ഒക്കെ സെറ്റ് ചെയ്തിരുന്നത്. അപ്പൊ അത്രയും ടെക്നിക്കലി ഒരു വൻ പുലിയാണ് അദ്ദേഹം. ഇവിടെ തന്നെ ഉണ്ട് ഇന്ന്, വളരെ അവിചാരിതമായിട്ട് അദ്ദേഹം ഇവിടെ വന്നിട്ടുണ്ട്. ഇനി ഒരു ദിവസം ഞാനിപ്പോ ഏമതന്നെ കണ്ടപ്പോ പറഞ്ഞു, ഇപ്പൊ ഒരു ദിവസം ഒരു മീൻ പുലികൾ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഒപ്പം വിട്ടതാ, പിന്നെ കാണാനില്ല. അപ്പൊ ഇനി അനൂപ് പറയും. അപ്പൊ അതെല്ലാം കഴിഞ്ഞപ്പോ ഞാൻ പിന്നെ രണ്ടു മൂന്ന് ഡെമോ ഒന്നുകൂടി സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഒരു 2015 ആ സമയത്ത് ചേട്ടൻ ഒരു മെസ്സേജ് ആദ്യം അയച്ചു, ചേട്ടാ എന്തെങ്കിലും സ്കോപ്പ് ഉണ്ടോ വിളിക്കോ എന്നൊക്കെ ചോദിച്ചിട്ട് അയച്ചു. അപ്പോഴത്തേക്കും ഗോപിച്ചമ്മ ഒരു 5-2 ദിവസം കഴിഞ്ഞിട്ട് ഒരു നോക്കാന്ന് പറഞ്ഞിട്ട് വിളിച്ച്. അപ്പൊ ആ സമയത്ത് എടുത്ത് തെലുങ്കായിരുന്നു, തെലുങ്കെന്ന ഗോപിച്ചമ്മ ഒന്ന് ചെയ്ത് നോക്ക് കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ചെയ്ത് നോക്കുമ്പോ എനിക്കെന്ന് വെച്ചാൽ കോൺഫിഡൻസ് പറഞ്ഞാൽ തീരെ ഇല്ലാത്തൊരു സാധനമായിരുന്നു. ഇപ്പോഴും ഉണ്ടോന്ന് എനിക്കറിയില്ല, തീരെ ഇല്ല സാധനം. അപ്പൊ സാധനം ചെയ്തോളം പറഞ്ഞു. അപ്പൊ ഫസ്റ്റ് ഇല്ലെങ്കിൽ ഒന്ന് ചെയ്തു ഓക്കെ എന്ന് തോന്നി. അതും കഴിഞ്ഞിട്ട് ഒരു 2-3 ആഴ്ച ഇങ്ങനെ ഇരുന്നു. അപ്പോഴും എനിക്കൊരു പ്രതീക്ഷയില്ല, ഗോപിച്ചമ്മ ഓക്കെ ആവോ വിട്ടും കോൺഫിഡൻസും അല്ല. അപ്പൊ ഞാൻ പിന്നെ 2 കാണിച്ചു, ഇനി ഇവിടുന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ നാട്ടിൽ പോവാ, വരുന്നീ മണിക്ക് പോവാ, അങ്ങനെയൊക്കെ ചിന്തിച്ചോടങ്ങി. എല്ലാം കഴിഞ്ഞിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞ് അപ്പൊ ഏതാണ്ട് ഇവിടെ ഓക്കെ എന്ന് ചോദിച്ചിട്ട് കുഴപ്പമില്ല അടുത്ത് ചെയ്തോളാന്ന് പറഞ്ഞപ്പോ കുറച്ച് സമാധാനമായി. അത് പിന്നെ അങ്ങനെ ചെയ്ത് ചെയ്ത് ഒരു ഇപ്പൊ ഞാൻ പറയട്ടെ, അതിന് അനുഭവിച്ചത് പാട്ടുകളൊക്കെ പറഞ്ഞ മനസ്സിലാവും. ഇപ്പൊ റീസെന്റ് ഇട്ട ഒരു പാട്ടുണ്ട്, തേച്ചില്ലേ പെണ്ണെ തേച്ചില്ലേ പെണ്ണെ, അതില് അതിലുള്ള സിന്തോ അതിന്റെ സിന്ത് പ്രോഗ്രാമിംഗ് എന്നൊക്കെ പറയില്ലേ, എന്ന് പറയാ വളരെ മോഡേൺ ടോൺസ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള അഡീഷണൽ പ്രോഗ്രാമിംഗും കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത് അനൂപാണ്. പിന്നെ ഒരുപാടുണ്ട് അതിന്റെ RR ബിറ്റ്സ് ഒക്കെ ഇഷ്ടം പോലെ അനൂപ് വർക്ക് ചെയ്തിട്ടുണ്ട്. അനൂപിനുള്ള അനൂപിന്റെ ബേസിക് അനൂപിന്റെ സ്റ്റൈൽ, അനൂപിന് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ളത് വെച്ച് ടെക്നോ ഓറിയന്റഡ് സംഭവങ്ങളാണ് അനൂപ് കൂടുതലും. എന്റെ പല വർക്കിലും അനൂപിന്റെ ടെക്നിക്കൽ സപ്പോർട്ട് വളരെ വലുതാണ് എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പൊ ഒരുപാട് അനൂപ്, ഇപ്പൊ എനിക്ക് പോലും ഞാനിപ്പോ നമ്മൾ പ്രോഗ്രാം ചെയ്യുന്നുണ്ട്, സംടൈംസ് എന്നെ അത്ഭുതപ്പെടുത്തുന്ന രീതിയിൽ തന്നെ അനൂപ് പല പാട്ടുകളും വർക്ക് ചെയ്യുമ്പോൾ വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ടോൺസും കാര്യങ്ങളായിട്ട് വരാറുണ്ട്. പിന്നെ അനൂപ് ഇപ്പൊ ഒരുപാട് ഇപ്പൊ സ്ട്രിംഗ് സെക്ഷൻ ഒക്കെ പ്രോഗ്രാമിംഗ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഇവിടെ ചെയ്യാൻ തുടങ്ങുന്നതല്ല, വേറെ വഴിയില്ല, ചെയ്തേ പറ്റൂ അല്ലേ, ചെയ്തേ പറ്റൂ. അല്ല പക്കയായിട്ടില്ല, എന്നാലും ഗോപിച്ചണ്ണ അതുകൊണ്ട് അത് ഇന്ന് ചെയ്യിപ്പിക്കുന്നുണ്ട് എനിക്ക്. കാരണം എനിക്ക് ഈ ഇലക്ട്രോണിക് ഓക്കെ ബാക്കിയിലോട്ട് ബാക്കി സ്ട്രിങ്സും കാര്യമൊക്കെ വരുമ്പോൾ ഞാൻ ഗോപിച്ചണ്ണ അവിടെ സ്ട്രിങ്സ് ഇത് ചെയ്യുന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഞാൻ ഫുൾ റിലേക്കട്ടെ, പ്രകാശിന്റെ അടുത്ത് ഓടിച്ചിട്ട് കാരണം എന്താ എടുക്കേണ്ട ടോൺ ഒരു ഐഡിയ ഇല്ല. പക്ഷെ അതൊക്കെ ഗോപിച്ചണ്ണ തന്നെയാണ് ടോൺ അത് എടുക്കുക, ഇത് എങ്ങനെയാണ് വരേണ്ടത് അതെല്ലാം പറഞ്ഞതൊക്കെ ഗോപിച്ചണ്ണയാണ്. അതെ അതെ. പിന്നെ അങ്ങനെ കുറച്ച് നല്ല അത്യാവശ്യം നല്ല കോൺഫിഡൻസ് ആയത് ഗോപിച്ചണ്ണന്റെ ഒരു നല്ലൊരു ക്ലാസ് തന്നെയായിരുന്നു. പിന്നെ ക്ലാസ്സുകൾ വരാൻ അതെ, ഇപ്പൊ എല്ലാരും വീട്ടിലിരുന്ന് തന്നെ മ്യൂസിക് ഇഷ്ടം ചെയ്യുമായിരുന്നു. അങ്ങനെ ചെയ്തത് പക്ഷെ എന്താ ഇത് എങ്ങനെ ഇപ്പൊ പ്രോഗ്രാമിംഗ് എന്താണ് സംഭവം ഒന്നും അറിയത്തില്ല. അപ്പോഴാണ് ചെന്നൈയിലെ SI കോളേജില് പഠിച്ചെന്ന് പറയുന്നു. SI പൈസ വെറുതെ കൊണ്ടുവന്ന് അപ്പൊ അവിടെ സൗണ്ട് എഞ്ചിനായിരുന്നു. അപ്പൊ അവിടെ എനിക്കൊന്നും ഒരുവിധം സൗണ്ട് എഞ്ചിനീയർസ് പഠിച്ച ഒരു 13-14 പേരും പ്രോഗ്രാംസ് ആയിട്ടായിരിക്കും ഇറങ്ങിയിട്ടുണ്ടാവുക. അപ്പൊ പഠിച്ചു കഴിഞ്ഞിട്ട് പിന്നെ പ്രോഗ്രാമിന്റെ ഒരു ചെറിയ ക്ലാസ് സെഷനേ ഉള്ളൂ. അപ്പൊ പിന്നെ എല്ലാരും സ്വയം പഠിക്കുന്ന പോലെ നമ്മൾ അവിടെ നിന്ന് ഒക്കെ ഫ്രണ്ട്സിനൊക്കെ ചോദിച്ചിട്ട് ഇരുന്ന് പ്രോഗ്രാമിംഗ് പഠിച്ച് പൈസ SI പോയിട്ട് ഇദ്ദേഹം പഠിച്ചതിനേക്കാളും ഐ തിങ്ക് ഇവിടെ വരുമ്പോ പ്രാക്ടിക്കലി SI ആക്ച്വലി പഠിക്കുകയാണെങ്കിൽ അങ്ങനെ ഫോറിൻ കൺട്രീസിലോട്ടൊക്കെ പോകണം, അത്രയും ഭയങ്കര ഹെവി സിലബസ് ആണ് അവർ പഠിക്കുന്നത്. ഒരു ഐഡിയ അല്ല നമുക്ക്, ഇത് എന്താ പഠിച്ച് പ്ലസ് ടു കഴിഞ്ഞ എല്ലാരും അത് എഞ്ചിനീയറിനോടൊക്കെ പറഞ്ഞു പോയിട്ട് ഞാനത് വീട്ടിൽ പറഞ്ഞത് എന്ത് കോഴ്സ് ആണ്, ഒരു ഐഡിയ ഇല്ലായിരുന്നു. അതെ ഒരു ഐഡിയ ഇല്ല സംഭവം. അപ്പൊ ഇങ്ങനെ അന്വേഷിച്ചപ്പോഴാണ് ഒരു കോളേജുണ്ട്. അപ്പൊ ഓക്കെ നമുക്ക് ആദ്യം അറിയാവുന്നത് ആ ഒരു കോളേജാണ്. അങ്ങനെ എല്ലാരും കൂടി ഇവിടുന്ന് അങ്ങോട്ട് പോയി
എന്നിട്ട് പഠിച്ചിറങ്ങി വന്നപ്പോഴത്തേക്കും ഓൺലൈനും പോയി എല്ലാവരും പ്രോഗ്രാമിംഗ് ആയിട്ട് പ്രോഗ്രാമേഴ്സ് ആയിട്ട് ഇറങ്ങി വന്നു. അങ്ങനെ കാര്യമായിട്ട് വർക്ക് ചോദിക്കാൻ വേറെ കാര്യമുണ്ട്. ഇപ്പൊ സാധാരണ വീടുകളിൽ വീട്ടില് കല്യാണമൊക്കെ ആലോചിക്കുമ്പോളേ വരുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ, അപ്പൊ അതിനെന്താ ജോലി എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോഗ്രാമറാണെന്ന് പറയും, മ്യൂസിക് പ്രോഗ്രാമറാണെന്ന് പറയും. മ്യൂസിക് പ്രോഗ്രാമർ അത് എന്താ അതെന്ത് ജോലിയാന്ന് പറയും. അതായത് മ്യൂസിക്കിൽ ഇനിയും ഒരുപാട് ഡിപ്പാർട്ട്മെന്റ്സ് ഇനിയും നമുക്ക് അറിയപ്പെടാത്തതുണ്ട്. അങ്ങനെ അറിയപ്പെടാത്ത ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ഈ പ്രോഗ്രാമേഴ്സ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് പ്രോഗ്രാമേഴ്സ് എന്ന് പറയുന്നത്, പ്രോഗ്രാമിംഗ് ഡിപ്പാർട്ട്മെന്റ്. അപ്പോ ഇപ്പോ ഒരച്ഛൻ ഇത് കാണുകയാണെങ്കിൽ സ്വന്തം ആൾക്ക് ഒരു കല്യാണം ആലോചിക്കുമ്പോൾ ഡെഫിനറ്റ്ലി ഒരു എഞ്ചിനീയറോ ഡോക്ടറെയോ കല്യാണം കഴിച്ചു കൊടുക്കുന്നതിനേക്കാളും എന്തുകൊണ്ട് നല്ലതായിരിക്കും ഒരു പ്രോഗ്രാമറെ തന്നെ കല്യാണം കഴിച്ചു കൊടുക്കുന്നത്. കാര്യം എന്താ പറയാ, ഭയങ്കര പൈസയാണ് ഇവരുണ്ടാക്കുന്നത്. കാര്യം ഞാൻ എനിക്കറിയാം പ്രോഗ്രാമിംഗ് ചെയ്യുന്ന സമയത്ത് വളരെ സുഖകരമായിട്ട് നല്ല രീതിയിൽ നല്ല വരുമാനമുള്ള ഒരു പ്രൊഫഷനാണിത്. പെർ ഡേ ബേസ് ചെയ്തിട്ടാണ് അവർ പേ ചെയ്യുന്നത്, അല്ലെങ്കിൽ പെർ പ്രോജക്ട്സ് ബേസ് ചെയ്തിട്ടാണ് അവർക്ക് പേയ്മെന്റ് ഒക്കെ വരുന്നത്. അതുകൊണ്ട് ഇനിയിപ്പോ ഈ പ്രോഗ്രാമേഴ്സ് പറയുമ്പോൾ ആരും അതിശയിക്കേണ്ട കാര്യമില്ല. എന്തുകൊണ്ടും ഡോക്ടർ ഉണ്ടാക്കണേക്കാളും എഞ്ചിനീയേഴ്സ് ഉണ്ടാക്കണേക്കാളും കൂടുതൽ പൈസ പ്രോഗ്രാമേഴ്സ് ഉണ്ടാക്കും. നിങ്ങളുടെ മകളുടെ ഭാവി വളരെ സുരക്ഷിതമായിരിക്കും. അപ്പൊ അനൂപിന് ഇപ്പൊ റീസെന്റ് വീട്ടുകാർ കല്യാണം ആലോചിച്ചോണ്ടിരിക്കയാണ്. ചെക്കൻ പക്ക മൊഞ്ചനാണ്. നമ്മുടെ പ്രൊപ്പോസലും കൂടി താല്പര്യമുള്ള പെൺകുട്ടികളുണ്ട് ഉണ്ടെങ്കിൽ സമീപിക്കുക. അനൂപ് ഉണ്ട്, മിട്ടക്കനായ ഒരു ചെറുപ്പക്കാരനാണ്. സോ കുറച്ച് ഇവിടെ ഇവിടുത്തെ വർക്ക് ഭയങ്കര ഹെവിയാണ്. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം അനുഭവം നോക്കി മനസ്സിലാവും. കരിഞ്ഞു ഈ താടി കണ്ടില്ല, നരച്ചിരിക്കും, ചെറിയ പൈനാണ് നരച്ചിരിക്കാൻ മൊത്തം. കാര്യം ഇവിടുത്തെ വർക്ക് പ്രഷർ ഭയങ്കര ഹെവിയാണ്. നിങ്ങൾക്കറിയാം കാര്യം ഒരു വർഷം നമ്മൾ എത്ര പ്രോജക്ട്സ് ആണ് നമ്മൾ വർക്ക് ചെയ്യുന്നുള്ളത്. ഒരു വർഷമൊക്കെ 23 അല്ലെങ്കിൽ 28 പ്രോജക്ട്സ് ഒക്കെയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം എന്നെപ്പോലെ തന്നെ ഒരു എന്റെ അതേ പ്രഷറിൽ തന്നെയാണ് ഇവിടെ എല്ലാവരും വർക്ക് ചെയ്യുന്നത്. അതിന് അനൂപ് അതിന്റെ സാക്ഷിയാണ് ഇവിടെ ഇരിക്കുന്നത്. അനൂപ് കണ്ടില്ലേ താടിയെ നരച്ചിരിക്കുന്നത്? എന്റെ താടിയെ നരക്കാൻ തുടങ്ങി. സോ നെക്സ്റ്റ് വിൽ കം ടു പ്രകാശ്. എന്താ പറയാ പ്രകാശ്, നല്ലത് മാത്രം നല്ല മാത്രം പറഞ്ഞു. പ്രകാശ് എന്ന് പറയുമ്പോ എന്താ പറയാ, എന്റെ ഒരു വൺ ഓഫ് ദ ഫേവറേറ്റ് പ്രോഗ്രാമേഴ്സിൽ ഒരാളാണ് പ്രകാശ്. എന്താ പറയാ, നല്ല ഇതൊക്കെ ഉള്ളു അല്ലേ. പിന്നെ പ്രകാശിന്റെ ബ്രദർ നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു വലിയ സിനിമാ നടനാണ് അദ്ദേഹം. പേര് പറയാം, പ്രശാന്ത്. നമ്മുടെ പട ഇല്ല, നമ്മുടെ ടിവിയിൽ ഒരു ഷോ നടത്തിയിരുന്നല്ലോ സൂര്യകാന്തി, വാൽക്കണ്ണാടി, വാൽക്കണ്ണാടിയിലെ അവതാരനായിരുന്നു. പിന്നെ ഒരുപാട് സിനിമകളില് പ്രശാന്ത് സാർ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ പ്രകാശ് എന്ന് പറയുമ്പോ എന്താ പറയാ, പ്രകാശ് പറ്റി ഒരു അൾട്ടിമേറ്റ് ഒരു സൂപ്പർ സൂപ്പർ പ്രോഗ്രാമറാണ് പുള്ളി. ഏത് ജോണറും വളരെ ഈസി ആയിട്ട് കൈകാര്യം ചെയ്യാൻ കഴിവുള്ള ഒരു പ്രോഗ്രാമറാണ് പ്രകാശ്. അങ്ങനെ ഒരു പെർട്ടിക്കുലർ ജോണറൊന്നുമില്ല, ഏത് ജോണറും വളരെ സേഫ് ആയിട്ട് നമുക്ക് പ്രോഗ്രാം ചെയ്തു തരുന്ന ഒരു വ്യക്തിയാണ്. അതെല്ലാം മ്യൂസിക് ഡയറക്ടേഴ്സിന് അറിയാവുന്ന ഒരു കാര്യമാണ്. എന്നെ പ്രകാശിന്റെ പേര് എന്നോട് ആദ്യം പറയുന്നത് മെജോ ജോസഫ് ആണ്. മെജോയുടെ അടുത്താണ് ഞാൻ ചോദിച്ചത്. ആദ്യം എനിക്കൊരു പ്രോഗ്രാമർ തുടങ്ങി, അവിടെ ഇവിടെ കേരളത്തിൽ വന്ന സമയത്ത് ആദ്യം പ്രോഗ്രാമിംഗ് വിളിക്കുന്നത് പ്രകാശിനെയാണ്. വളരെ കംഫർട്ടബിൾ ആണ് പ്രകാശിനോട് വർക്ക് ചെയ്യാൻ, സാബിനോട് വർക്ക് ചെയ്യാൻ കംഫർട്ടബിൾ, എല്ലാവരോടും വളരെ കംഫർട്ടബിൾ ആണ് വർക്ക് ചെയ്യാൻ എന്ന് പറഞ്ഞാൽ. ഇവരാരും പൊതുവെ അധികം സംസാരിക്കാത്തവരാണ്. പ്രകാശ് ഒഴിച്ചാൽ പ്രകാശത്തെ നന്നായിട്ട് സംസാരിക്കുന്ന വ്യക്തിയാണ്. അപ്പൊ പ്രകാശ് പറയും, പ്രകാശ് എങ്ങനെയാണ് ഇൻട്രസ്റ്റോട് വരുന്നത്, പ്രകാശിന്റെ ധീരപ്രവർത്തികളെ കുറിച്ച് വീട്ടില്. എന്റെ പപ്പ ഒരു പ്രീസ്റ്റ് ആയിരുന്നു, മാർത്തോമ ചർച്ചിലെ ഒരു അച്ഛനായിരുന്നു. അപ്പം ഞങ്ങൾ 4 മക്കളാണ്, ഞാൻ ഏറ്റവും ഇളയാളാണ്. 3 2 ചേച്ചിമാരും എന്റെ മേളിൽ ചേട്ടനും ഞാനും, ഞങ്ങളെല്ലാവരും തമ്മിൽ അത്യാവശ്യം നല്ല ഏജ് ഡിഫറൻസും ഉണ്ട്. അമ്മ ടീച്ചറായിരുന്നു. അപ്പം ഫാമിലിയിൽ എങ്ങനെ ഒരു മ്യൂസിക് ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആരുമില്ല, ആരുമില്ല. പപ്പ അത്യാവശ്യം ഈ കുർബാന ഒക്കെ ചെയ്യുന്ന ആള് കുറച്ച് നന്നായിട്ട് പാടും, പക്ഷെ അങ്ങനെ വലിയ സിംഗറൊന്നുമല്ല. ഈ ഡെയിലി ഇത് ചെയ്യുന്നതുകൊണ്ട് ചെയ്ത് ആൾക്കൊരു താളവും സാധനമൊക്കെ ഉണ്ട്. അപ്പം പപ്പയുടെ ഒരു ഇൻട്രസ്റ്റ് ആയിരിക്കണം. ഈ മക്കള് ഞങ്ങൾ 4 പേരും അത്യാവശ്യം പാട്ട് പാടുകയും ഒക്കെ ചെയ്യുന്നവരായിരുന്നു.
അപ്പം ഈ ചേച്ചിമാരെയൊക്കെ ഈ പാട്ട് പഠിക്കാനും കീബോർഡ് ക്ലാസ്സിനും ഒക്കെ വിട്ടിരുന്നു. ചേട്ടൻ കീബോർഡ് തബല ഗിറ്റാർ കാണുന്നതൊക്കെ പഠിക്കാൻ പോയിട്ടുള്ള യെസ് ഒന്നിനും വിടാണ്ടിരുന്ന ഒരാളായിരുന്നു ഞാൻ. എന്നെ അച്ഛനാക്കാനായിരുന്നു വീട്ടുകാരുടെ താല്പര്യം. അതെ, കൗണ്ടർ പിന്നെ. അപ്പോ അങ്ങനെ ഒരു ഇൻട്രസ്റ്റിൽ എന്നെ ഇതിലൊന്നും വിട്ടൊന്നുമില്ല. ഞാനിതൊക്കെ കണ്ട് ഇപ്പൊ ഞാനും എന്റെ ചേട്ടനായിട്ടാണ് തന്നെ 8 വയസ്സിന്റെ ഡിഫറൻസ് ഉണ്ട്. ചേച്ചിമാരുമായിട്ടും അതിന്റെ 8 ഡിഫറൻസ് ഉണ്ട്. നല്ല ഏജ് ഡിഫറൻസ് ആണ്. അപ്പം ഈ ചേച്ചിമാരൊക്കെ ഡിഗ്രിക്കൊക്കെ പഠിച്ചിരുന്നുണ്ടോ, ഈ കയ്യില് പാവനയൊക്കെ കൊണ്ടുവന്നാൽ എന്നെ കൊണ്ട് കോളേജിലൊക്കെ പോയിട്ടുണ്ട്. അത്രയും ഡിഫറൻസ് ഉണ്ട്. അപ്പൊ ചേച്ചിമാർ ആ ഒരു പ്രായമാണ്. അപ്പം ഈ എള സിസ്റ്റർ പ്രീതി എന്നാണ് പുള്ളിക്കാരുടെ പേര്. പുള്ളിക്കാരി ചുറ്റി ചെറിയൊരു കാസിയുടെ ആ ചെറിയൊരു കീബോർഡ്, അപ്പൊ അതിനിങ്ങനെ ഇപ്പോഴൊക്കെ വായിക്കും. അപ്പൊ അടുത്തൊക്കെ ചെന്ന് ഇങ്ങനെ നോക്കും, തൊടാനൊന്ന് സമയത്ത് ഇങ്ങനെ വീട്ടിലിതൊന്നും തൊടിയിക്കില്ല. അത് ആ തൊട്ടാ പ്രശ്നമാണ്. ഞാൻ എന്ത് കിട്ടിയാലും അഴിക്കുകയും അങ്ങനെയൊക്കെയുള്ള പ്രശ്നമുണ്ടാകും. അങ്ങനെ കുറെ ആയി കഴിഞ്ഞപ്പം പുള്ളിക്കാരിയാണ് വിളിക്കുന്നത്. വീട്ടിന് അവസാനം സൈഡിൽ ഇരുത്തി പുള്ളിക്കാരി ഇത് പുള്ളിക്കാരി പഠിക്കുന്നുണ്ട്. ഇപ്പൊ നൊട്ടേഷനൊക്കെ വെച്ച് പുള്ളിക്കാരി ഇത് പ്രാക്ടീസ് ചെയ്യുന്നു, ഞാനിപ്പോ തിരി ഇത് കാണുന്നു. അപ്പം അത് കുറച്ച് പോയി കഴിഞ്ഞപ്പോ പിന്നെ പുള്ളിക്കാരി ഇതൊക്കെ ഓരോ പാട്ടായിട്ടൊക്കെ ജസ്റ്റ് ഇങ്ങനെ റൈറ്റ് ഹാൻഡ് മാത്രം, എന്നുവെച്ചാൽ ആ ഒരു പ്രായമുള്ളൂ, ഒരു 2ാം ക്ലാസ് 3ാം ക്ലാസ് ഒക്കെയുള്ള സമയമാണ്. അപ്പൊ ഇത് കുറച്ചായി കഴിഞ്ഞപ്പം വീട്ടുകാരൊക്കെ അവന് നശിപ്പിക്കില്ല എന്നുള്ളൊരു ഒരു ഇത് മനസ്സിലായപ്പോ പിന്നെ ഇത് എനിക്ക് ചേച്ചി ക്ലാസ്സിനൊക്കെ പോകുമ്പോൾ എനിക്കിത് ഉപയോഗിക്കാൻ കിട്ടും. അത് ഞാൻ സ്കൂളൊക്കെ കഴിഞ്ഞു വന്നാൽ ബസ് ഓടിക്കും, ഇതാണ് എന്റെ ഹോണ്. ഇത് ഫുൾ സെറ്റപ്പ് ഒക്കെ ഉണ്ടായിരുന്നു, ഇങ്ങനെ എലിപ്പെട്ടിയൊക്കെ ആക്സിലേറ്റർ. അങ്ങനെ ഒരു കുട്ടിക്കാലത്തൊരു കളികളുണ്ടല്ലോ. അപ്പൊ അന്ന് വലിയ ആഗ്രഹം ഡ്രൈവർ ആകുക എന്നുള്ളതാണ്. അപ്പം സ്റ്റിയറിംഗ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്, ഹോണിന് പകരം ഈ ചെറിയ കീബോർഡ്. അപ്പൊ അതിങ്ങനെ അങ്ങനെ തുടങ്ങിയതാണിത്. അത് കുറച്ചായി കഴിഞ്ഞപ്പോ ഈ ബസ്സൊക്കെ മാറി ഇത് മാത്രമായി. അപ്പം അത്യാവശ്യം നല്ലൊരു കാസറ്റ് കളക്ഷൻ സംഭവങ്ങൾ ഇതൊക്കെ ഉണ്ടായിരുന്നു കുറച്ച് റിലേറ്റീവ്സിന്റെ കയ്യിലൊക്കെ. അപ്പൊ എങ്ങനെയാലും കാസറ്റുകളൊക്കെ, അന്ന് കാസറ്റുകളൊക്കെ ഉള്ളു വീട്ടിൽ, നല്ലൊരു ഡെക്ക് ഉണ്ട്. അപ്പം പാട്ടുകൾ വന്ന് കേട്ടു പോകുന്നുണ്ട്. അപ്പം ഇതിൽ നിന്നൊക്കെയാണ് ഇതൊക്കെ വരുന്നൊരു ഒരു ചെറിയ ബോധമുണ്ട്. ഫസ്റ്റ് പ്രോഗ്രാം ചെയ്യുന്നത് ഫസ്റ്റ് പ്രോഗ്രാമറായിട്ട് ഇരുന്നു അവിടെ ഫസ്റ്റ് വർക്ക് ചെയ്യുന്നത് നാട്ടിൽ തന്നെ ഡിവോഷണൽ വർക്കുകളൊക്കെ. പക്ഷെ അതിനു മുമ്പ് ഈ കുട്ടിക്കാലത്ത് ഒരു പണി ഞാൻ ചെയ്തിട്ടുണ്ട്. അത് പക്ഷെ പിന്നീടാണ് ഞാനത് അതിനെപ്പറ്റി, അതായത് ഡക്കിലാദ്യം കീബോർഡ് നേരെ കുത്തിയിട്ട് ഒരു സാധനം വായിക്കും, എന്നിട്ട് അതെടുത്ത് അപ്പുറത്തെ ഇതിലിട്ടിട്ട് വേറൊരു കാസറ്റ് ഇപ്പുറത്ത്. അപ്പൊ ഇത് പ്ലേ ബാക്ക് ചെയ്യുമ്പോൾ അത് ഇങ്ങോട്ട് റെക്കോർഡാകും, കൂട്ടത്തിൽ കീബോർഡ് വായിച്ച് വീണ്ടും പോകും. അങ്ങനെയൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് ഒരു 5ാം ക്ലാസ് 6ാം ക്ലാസ് സമയത്ത്. അത് മേ ബി ഇത് തലേ കിടക്കുന്നോണ്ടായിരിക്കാം. ഈ സമയത്ത് തന്നെ പെയ്യെ പെയ്യെ ഞാൻ പള്ളിയിലൊക്കെ കീബോർഡ് വായിക്കുന്നുണ്ട്. അങ്ങനെ ഒരു 7ാം ക്ലാസ് ഒക്കെ ആയ സമയത്ത് എന്റെ പപ്പ പുന്നക്കാട് എന്ന് പറയുന്ന കോഴഞ്ചേരിക്ക് അടുത്ത് പള്ളിയിലേക്ക്, അവിടുത്തെ പള്ളിയിലൊരു കീബോർഡിസ്റ്റ് ഉണ്ടായിരുന്നു, ജോയി മാഷ് എന്നാണ് പറയുന്നത്. ആളിപ്പോ ദുബായിലുണ്ട്. ആളെ കണ്ടതിന് ശേഷമാണ് ഒരു ഇതിന്റെ ഒരു വേറൊരു തലം ഒരു സീരിയസ്നെസ് കിട്ടുന്നത്. അപ്പൊ ആള് കുർബാനയ്ക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ആൾക്കാർ കരയും, അമ്മാതിരി പ്ലേയിങ് ആണ്. ആള് കരയിക്കും, ആള് പണ്ട് ഈ നാടകങ്ങൾ അങ്ങനെയൊക്കെ വായിച്ചു വന്നിട്ടുള്ള ആളാണ്. അപ്പം ആളൊരു പ്ലേയിങ് സ്റ്റൈൽ ഈസ്റ്റേൺ ആണ് കൂടുതലും, പക്ഷെ ഒരു മെലഡിയൊക്കെ ആള് വായിച്ച് കേൾക്കുമ്പോൾ ഭയങ്കര ഫീലാണ്. അത് കേട്ട് കേട്ട് പുള്ളിയെ ഇങ്ങനെ ഇരുന്ന് പോകും. അപ്പൊ പുള്ളി ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അവിടെ പോയി സൈഡിൽ ഇങ്ങനെ ഇരിക്കും. പള്ളിയിലെ അച്ഛന്റെ മോനായിട്ട് ആർക്കൊന്നും അതും പറയില്ല. ആ ഒരു ചെറിയ ഫ്രീഡം ഉള്ളതുകൊണ്ട് നമ്മളിങ്ങനെ പോയിരിക്കും, ഇയാൾ എന്തൊക്കെയാണ് ഈ ചെയ്യുന്നത്. എന്നിട്ട് ഇത് വീട്ടിൽ ഒന്ന് ചെയ്ത് നോക്കും, വർക്കാവില്ല ഇങ്ങനെ ഇരുന്നു. അങ്ങനെ കുറച്ച് കഴിഞ്ഞിട്ട് ഇയാള് ഈ ജോയിമാഷ് അവസരം പുള്ളി പള്ളിയിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്, ഇവിടെ ഞെക്കിക്കോ എന്ന് പറയും. അപ്പൊ ഞാനിങ്ങനെ ഞെക്കുന്നു. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ പുള്ളി ചെയ്തു, അതൊക്കെ ഒരു ഇൻട്രസ്റ്റ് ആയി. പിന്നെ വീട്ടിൽ പറഞ്ഞു എനിക്ക് പഠിക്കണം. ബാക്കി എല്ലാരും പഠിപ്പിച്ച് ആരും ഒന്നും ചെയ്യുന്നില്ല, ഇവരുടെ ഇതിന്റെ ആവശ്യമൊന്നുമില്ല, നീ അച്ഛനാകാനുള്ളതല്ലേ, ഏഹ് ഇടക്കിടക്ക് പറഞ്ഞു നീ പാടുന്നുണ്ടല്ലോ അത് മതി. പിന്നെ പാട്ടല്ല എനിക്ക് കുറച്ചുകൂടി ഇതാണ് ഇൻട്രസ്റ്റ്. അപ്പൊ ഓക്കെ എന്നാ പറയാം. അങ്ങനെ ഈ ജോയിമാഷിന്റെ അടുത്ത് പറഞ്ഞു. എന്താ പറയാ, ഒരുപാട് തിരക്കുള്ള ആളാണ്, ചെറിയ ചെറിയ പരിപാടികളാണല്ലോ അന്ന്, ഒരുപാട് അന്ന് വളരെ തിരക്കുള്ള ആളാണ്.
ആള് കുറെ ഉഴപ്പായിരുന്നു. അവസാനം ഒരു ദിവസം വന്ന് ശരിക്കും പറഞ്ഞാൽ ഒരു അരമണിക്കൂർ ക്ലാസ്, കുറച്ച് വളരെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് കുറച്ച് ടെക്നിക്സ് പറഞ്ഞു തന്നു. നീ നന്നാണ്ടവനാണെങ്കിൽ ഇതുകൊണ്ട് നീ നന്നാവും, എനിക്ക് സമയം കളയാനില്ല എന്ന് പറഞ്ഞിട്ട് ആള് വണ്ടി എടുത്ത് പോയി. അപ്പോ അത് പക്ഷെ ഭയങ്കര ഗുണം ചെയ്തു. ഹാഫ് ആൻ അവർ ക്ലാസ് ആളുടെ എക്സ്പീരിയൻ, ആളുടെ വർഷങ്ങളുടെ ഒരു എക്സ്പീരിയൻസിന്റെ കുറച്ച് കാര്യങ്ങൾ പൊടിക്കൈകളാണ് മുക്കാല് മർമ്മങ്ങളൊക്കെ പറഞ്ഞത്. അത് എങ്ങനെ വീണാ നാലുകാഴ വീഴണം എന്നുള്ളൊരു സാധനം അവിടുന്ന് കിട്ടി. അത് ഭയങ്കര ഒരു സ്പാർക്കായിരുന്നു. അത് ബാക്കിയെല്ലാം വിട്ട് മ്യൂസിക്കിലേക്കുള്ളൊരു ഇത് അവിടുന്ന് തുടങ്ങി. അത് പെട്ടെന്ന് അത് എങ്ങനെയൊക്കെയോ സാഹചര്യങ്ങൾ അങ്ങനെ ഡെവലപ്പായി. അങ്ങനെയുള്ള കുറച്ച് ആൾക്കാരായിട്ടൊക്കെ കണക്ഷനായി, ചെറിയ ചെറിയ പ്രോഗ്രാംസ്, കൊയറുകൾ, ചെറിയ ഗാനമേളകൾ പരിപാടികൾ, അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ പോയി. ഒരു 10-ാം ക്ലാസ് വരുന്നൊക്കെ ആയപ്പോൾ അത്യാവശ്യം നാട്ടിലെ തിരക്കുള്ളൊരു കീബോർഡിസ്റ്റായി മാറി. അങ്ങനെ വന്നു. +2 കഴിഞ്ഞ സമയത്ത് ഞാനിങ്ങനെ അന്വേഷിച്ചു. അന്വേഷിച്ചപ്പം എറണാകുളത്ത് ഒരിടത്ത് ഇതിൻ്റെ ഒരു കോഴ്സ് ഉണ്ട്, സൗണ്ട് എഞ്ചിനീയറിംഗ് ആണ്. അപ്പോൾ അന്നത്തെ എനിക്ക് ഇതിൻ്റെ കൃത്യമായിട്ടുള്ളൊരു പേര് കാര്യമൊന്നും അറിയില്ല. വീട്ടിൽ പറഞ്ഞു +2 കഴിഞ്ഞിട്ട് ഒരു കാരണം വെച്ചാൽ അതിന് പോകണ്ട, കാരണം അച്ചമ്പട്ടം എന്നുള്ളൊരു സാധനം സൈഡിലുണ്ട്, അപ്പം അതിനെ കുറെ കൂടി പഠിക്കണമല്ലോ. അപ്പം ഇവന് ഇപ്പോഴേ ഇവിടുന്ന് ചാടിയാൽ പിന്നെ ഇവനെ കിട്ടൂല എന്നുള്ളൊരു സാധനം ഉള്ളതുകൊണ്ട് അത് പറഞ്ഞത് ശരിയാവില്ല. അപ്പം അന്ന് ചേട്ടനാണ്, പിന്നെ അന്ന് ചേട്ടൻ അന്ന് എറണാകുളത്തൊക്കെ ഉണ്ട്. അപ്പം ചേട്ടൻ പറഞ്ഞു ഇതൊന്നും ആവശ്യമില്ല, ഡിഗ്രി ചെയ്യും, ഡിഗ്രി കഴിഞ്ഞിട്ട് എന്താ വെച്ച് ചെയ്യാം. അപ്പം ഞാൻ ആലോചിച്ചപ്പം അത്യാവശ്യം നാട്ടിൽ കുഴപ്പമില്ലാത്ത രീതിയിൽ പരിപാടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്നുണ്ട്, പ്രൈവറ്റായിട്ട് വല്ല കോഴ്സും ചെയ്യാം, കൂട്ടത്തിൽ പ്രോഗ്രാം പോക്കൊക്കെ നടക്കും, ചെറിയ രീതിയിൽ ഈ കാസറ്റ് വർക്കുകളും ഡിവോഷണൽ വർക്കുകളും ഒക്കെ ഉണ്ട്. അപ്പം അങ്ങനെ വന്നു. അപ്പം ആ സമയത്താണ് നമ്മുടെ അംജു ഇല്ലേ, അംജു ആളുടെ ഒരു സ്റ്റുഡിയോ ഉണ്ടായിരുന്നു നാട്ടിൽ. അംജു എന്ന് പറഞ്ഞ വ്യക്തിയാണ് ഇവിടുത്തെ കൊച്ചിയിലെ എന്റെ സ്റ്റുഡിയോ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പ്രോഗ്രാമർ ആയിരുന്നു, അതെ, സ്റ്റുഡിയോ ഡിസൈനർ ആണ്. അപ്പം ആളി പറഞ്ഞ പോലെ ആ കുഗ്രാമത്തിലൊരു വലിയ പുലിയായിരുന്നു പുള്ളി. പക്ഷെ അന്ന് പുള്ളിക്ക് അത് എക്സ്പ്ലോർ ചെയ്യാൻ പുറത്തോട്ട് പറ്റിയിട്ടില്ല. പക്ഷെ ആളൊരു എന്താ പറയാ, അന്ന് പെട്ടെന്നാളെ കണ്ടപ്പോൾ നമുക്ക് മനസ്സ് ആളെ സംസാരിക്കുമ്പോൾ പോലും മനസ്സിലാവുന്നില്ല, കാരണം അത്രയ്ക്ക് ടെക്നോളജി കാര്യങ്ങൾ സംഭവങ്ങൾ എല്ലാം അറിയാവുന്ന ഒരാൾ. അപ്പൊ ആളുടെ സ്റ്റുഡിയോയിലാണ് ഈ വർക്കിലൊക്കെ പോയിക്കൊണ്ടിരുന്നത്. ആദ്യം ആൾ മൈൻഡ് ചെയ്യില്ലായിരുന്നു. പക്ഷെ കുറച്ചാൾ കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് ഒരു ദിവസം തോറെ പറഞ്ഞു പ്രാവശ്യം ചെയ്യുന്നത് ബെറ്റർ ആവുന്നുണ്ട്. ഇപ്പൊ കീബോർഡിൽ ചെയ്ത് പോകുമ്പോൾ ഉള്ള ഒരു ലിമിറ്റേഷൻ കാര്യങ്ങൾ കേട്ടറിയാം, സാമ്പിൾസ് പോലും ഇല്ലാതെ കീബോർഡ് ടോൺസ് മാത്രം വെച്ചിട്ട്. അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞ സൗണ്ടിങ് ഒക്കെ നന്നായിട്ട് വരുന്നുണ്ട്. അപ്പൊ പുള്ളിയൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ എൻകറേജ് ചെയ്തു. അപ്പം ആ ഒരു ഇൻട്രസ്റ്റ് എല്ലാം ഉണ്ട്. ഇപ്പൊ നാട്ടിൽ നിന്ന് ആ വർക്ക് കിട്ടും, അങ്ങനെ അങ്ങനെയൊക്കെയുള്ളൊരു പ്ലാനിങ്ങിൽ നിന്നപ്പോഴാണ് എന്നെ ഡിഗ്രിക്ക് മൾട്ടിമീഡിയ എന്ന് പറഞ്ഞൊരു കോഴ്സിനുണ്ട് ചങ്ങനാശ്ശേരിയിൽ, സെന്റ് ജോസഫ് കോളേജ് ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞിടത്തുണ്ട് ചേർക്കുകയാണ്. ഞാൻ ആ ഒരുപാട് പ്രാവശ്യം പറഞ്ഞു എനിക്ക് വേണ്ട, മീഡിയ വലിയ താല്പര്യമാണ് നമുക്കിതൊക്കെ മതി. അവസാനം എന്നെ പിടിച്ചു വലിച്ചോണ്ട് പോയി. അവിടെ ചെന്നൊരു ഈ പ്രോസ്പെക്ടസ് നോക്കിയപ്പോൾ ഓഡിയോഗ്രഫി എന്നൊരു സാധനം കണ്ടു, പെട്ടെന്ന് ഓർത്ത് അടിപൊളി. അപ്പൊ അതങ്ങോട്ട് ഓഡിയോഗ്രഫി, ഓഡിയോഗ്രഫി ഉള്ള സാധനം കണ്ടപ്പോൾ ഫോട്ടോഗ്രാഫി എന്നൊക്കെ പറഞ്ഞത്, അതെ, പെട്ടെന്ന് ഓഡിയോഗ്രഫി കണ്ടപ്പോൾ സമാധാനമായി. കയറി കയറി കഴിഞ്ഞാണ് അറിയുന്നത് 3 വർഷത്തെ ഡിഗ്രി കോഴ്സിൽ ഒരു ഒരു മാസം പോലും പഠിപ്പിക്കാനില്ലാത്തൊരു ഏരിയയാണ് ഈ ഓഡിയോഗ്രഫി എന്ന് ഉള്ളത്. ലാഭം കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ എൻ്റെ ഒരു കണ്ടന്റ് എന്ന് പറയുന്ന അത്രേ ഉള്ളൂ. ഞാൻ അതിന് മുമ്പ് വർക്ക് ചെയ്ത് വന്നായതുകൊണ്ട് നമുക്കറിയാത്ത കാര്യങ്ങളൊന്നും അതിനകത്ത് പഠിപ്പിക്കുന്നില്ല, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു പോകുന്നുള്ളൂ. വീണ്ടും നിരാശനാവുന്നു ഞാൻ പെയ്യെ. അപ്പൊ അവിടെ നിന്നുകൊണ്ട് തന്നെ ചെയ്യുന്ന പ്രൊജക്ടുകളുണ്ട് കുട്ടികളിലൊക്കെ, എല്ലാവരും പ്രൊജക്ട് കാര്യങ്ങൾ അങ്ങനെ പെതുക്കെ പെതുക്കെ ഞാൻ അവിടുത്തെ ഒരു ആസ്ഥാന ഷോർട്ട് ഫിലിം മറ്റേത് മറിച്ചത് ഇങ്ങനത്തെ ചെറുകിട കേസുകളൊക്കെ ആയിട്ട് വീണ്ടും അവിടെ പ്രോഗ്രാമിംഗ് ഒക്കെ ആയിട്ട് അവിടെ കുറെ കാലം നിന്നു. അങ്ങനെ നിന്ന് അത് കഴിഞ്ഞാണ് നേരെ ഞാനും ചെന്നൈയിലേക്ക് പോവുകയാണ്, എസ്ഐയിലേക്ക്. അതെ, പുതിയ അങ്ങനെ സൗണ്ട് എഞ്ചിനീയറിംഗിന് പോയി. അതും ഇതേപോലെ തന്നെ വീണ്ടും ഞാൻ കബളിപ്പിക്കപ്പെട്ടു. അവിടെ ചെന്നൊരു 2 ക്ലാസ് കഴിഞ്ഞപ്പോൾ എനിക്ക് കൈവിട്ടു പോയി എന്ന് മനസ്സിലായി. അതായത് എനിക്ക് വേണ്ടത് ഇതല്ല, എനിക്കിതല്ല എന്നൊരിക്കലും എസ്ഐയുടെ കുഴപ്പമില്ല, പ്രകാശ്
എന്റെ ചോയ്സ് മാറിപ്പോയപ്പോ മാറിയത് നമുക്ക് അറിയത്തില്ല എങ്ങനെയാണ് എന്നുള്ള ഒരു ഐഡിയ ഒന്നുമില്ല. ഡിഗ്രി പഠിക്കുന്ന സമയത്ത് ഒരിക്കൽ അൽഫോൺസ് ഏട്ടൻ അടുത്ത് ഞാൻ അടുത്ത് ഇതുപോലെ ചെന്ന് ചെയ്ത വർക്കുകളൊക്കെ കേൾപ്പിച്ച് ആളെന്റെ അടുത്ത് ഒറ്റ കാര്യം പറഞ്ഞുള്ളൂ, ഈ പഠിക്കുക, പഠിത്തം കംപ്ലീറ്റ് ചെയ്യുക, പഠിത്തം കംപ്ലീറ്റ് ചെയ്ത് തന്നെ ഒരു ട്യൂൺ ചെയ്ത് അതിന് ഒരു ഓർക്കസ്ട്ര ഒക്കെ സെറ്റ് ചെയ്ത് അതിനൊരു കംപ്ലീറ്റ് സോങ് ആക്കി വെച്ചിട്ട് എന്നിട്ട് നീ എൻ്റെ അടുത്ത് വാ നമുക്ക് എന്തെങ്കിലും ചെയ്യാന്ന് പറഞ്ഞു. ആളത് ഓർക്കുന്നുണ്ടോ എന്ന് എനിക്കറിഞ്ഞില്ല. അത് കഴിഞ്ഞ് ഞാൻ കുറെ വർക്ക് ചെയ്തിട്ടുണ്ട്, അപ്പോഴും നമ്മളിത് പറഞ്ഞിട്ടൊന്നുമില്ല. അപ്പൊ അതൊക്കെ മനസ്സിൽ വെച്ചിട്ടാണ് പെട്ടെന്ന് അവിടെ പോയാൽ പെട്ടെന്ന് കാര്യങ്ങളൊക്കെ പഠിക്കാൻ അങ്ങനൊരു സാധനം ഉണ്ടായിരുന്നു. പാളി അങ്ങനെ അവിടുന്ന് നൈസായിട്ട് ഞാൻ വേറെ ജോലികളൊക്കെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു, ചെറുകിട പരിപാടികൾക്കൊക്കെ പോയി തുടങ്ങി. അങ്ങനെ പോളി വർഗീസ് എന്ന് പറഞ്ഞിട്ട് ഒരു മോഹൻ വീണ പ്ലെയർ ഉണ്ട്, അത് ചേട്ടന്റെ ഒരു സുഹൃത്താണ്. അപ്പം ആളുടെ അടുത്ത് തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അപ്പൊ ആൾക്ക് വീട്ടിലൊരു സ്റ്റുഡിയോ സെറ്റപ്പ് ഉണ്ട്, ആളുടേതായിട്ടുള്ള മാത്രം വർക്കുകളും കാര്യങ്ങളൊക്കെ ഉള്ളൊരു സ്റ്റുഡിയോ. പക്ഷെ എനിക്കത് ഈ പൊട്ടന് ലോട്ടറി അടിച്ചു എന്ന് പറയുന്ന പോലത്തെ ഒരു സെറ്റപ്പായിരുന്നു. ഞാൻ അതിനകത്തൊന്നും ഇറങ്ങിയിട്ടേ ഇല്ല. ഞാൻ 24 hours, അത് പോളിച്ചട്ടനും സബീന എന്നാണ് വൈഫിന്റെ പേര്, ഞാൻ ആ വീട്ടിലൊരു പൂച്ചനെ പോലൊക്കെ ആയിരുന്നു. അതായത് ഇവരാരും കാണാതെ ഞാൻ അകത്ത് ഈ മുറിയിലിരിക്കും. ഞാൻ ഒരു കൊല്ലം ലിറ്ററലി ഞാൻ ആ സ്റ്റുഡിയോയ്ക്കകത്ത് ഉണ്ടായിരുന്നു. അപ്പൊ ആളുടെ വർക്കുകളും ചെയ്തിട്ടുണ്ട് കൂട്ടത്തിൽ. എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റുമായിരുന്നു, എനിക്കന്ന് കാര്യങ്ങളൊക്കെ അതിന്റെ ഒരു പ്രശ്നമൊക്കെ ഉള്ളതുകൊണ്ട് അങ്ങനൊരു സ്പേസ് എനിക്ക് കിട്ടിയത് ഒരുപാട് ഗുണം ചെയ്തു. അത് കഴിഞ്ഞ് അത്യാവശ്യം ചെറിയ ചെറിയ മ്യൂസിക് ഡയറക്ടേഴ്സിന്റെ ഒക്കെ വർക്കുകളും കാര്യങ്ങളൊക്കെ അവിടെ ഇരുന്ന് തന്നെ നമ്മൾ ചെയ്യുന്നുണ്ട്. പക്ഷെ അങ്ങനെ പറയാൻ പറ്റുന്ന രീതിയിലുള്ള വലിയ വർക്കുകളൊന്നും അല്ല, ചെറിയ 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 നാണയങ്ങൾ, ചെറിയ പരസ്യങ്ങൾ, ചേട്ടൻ അറിയാലോ ചെന്നൈയിലൊരു രീതിയിൽ ചെറിയ ചെറിയ പരസ്യങ്ങൾ അങ്ങനെയൊക്കെ ചെയ്ത് കുറച്ചായി കഴിഞ്ഞപ്പം വീണ്ടും മടുത്തു തുടങ്ങി. ഒരു ഇത് രക്ഷപ്പെടുന്നില്ല, എന്നാ വേറെ എന്തെങ്കിലും നോക്കാം. കാരണം വീട്ടിലൊക്കെ ഇത് വിളിച്ചു പറയുന്നുണ്ട്, അവർക്ക് ഇതിനെപ്പറ്റി പ്രത്യേകിച്ച് ഒരു ധാരണയില്ല. ഇനിയങ്ങോട് പോയിട്ട് കുറെ കാലമില്ല, എന്തായി പരിപാടിയാണ്, അതെ എന്താണ് അവിടെ നടക്കുന്നത്. ഞാൻ SI ക്ലാസ് വിട്ടത് അവരറിയുന്നില്ല, ഇതൊന്നും അറിയിക്കാതെയാണ് ഇതൊക്കെ പോകുന്നു. ഞാൻ ലാസ്റ്റ് ഞാൻ നാട്ടിൽ തിരിച്ചു വന്നു, കോഴ്സ് പരീക്ഷ ഉണ്ട് പഠിക്കാനായിട്ട് വരുന്നു എന്നുള്ള രീതിയിലൊക്കെയാണ് വീട്ടിൽ പറഞ്ഞത്. ആ സമയത്ത് ഒരു ഫ്രണ്ടിന്റെ ഒരു വർക്ക് ചെയ്തു, ഒരുപാട് കാലം ആളുടെ ക്വയറിലൊക്കെ ഞാൻ കീബോർഡ് വായിച്ചിരുന്നു. അപ്പൊ ആ വർക്ക് ചെയ്ത് അതില് എന്റെ ലൈവൊക്കെ എടുക്കുന്ന സമയത്ത് ജോസി ചേട്ടനോട് ആലപ്പുഴ ജോസി ചേട്ടനോട് വർക്കിന് വായിക്കാൻ വന്നു. അപ്പൊ ആള് അന്ന് ആ വർക്ക് വായിച്ചു കഴിഞ്ഞിട്ട് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, പ്രകാശ് നല്ല രസമുണ്ട്, പണ്ടത്തെ പോലൊന്നും അല്ല, പണ്ട് മഹാ അലമ്പായിരുന്നു, പിന്നെ നമുക്ക് പൈസ കിട്ടുന്നതായുണ്ട്, ഒന്നും പറയാറില്ലായിരുന്നു, പക്ഷെ നിനക്ക് ഒരു വ്യത്യാസമുണ്ട്, ഇപ്പൊ വായിക്കുമ്പോൾ നമുക്കത് ഫീൽ ചെയ്യുന്നുണ്ട്, ഒരു എന്തോ ഒരു ആ വർക്കിലോട്ട് നമുക്കൊരു ഇഷ്ടവും അങ്ങനൊക്കെ തോന്നുന്നുണ്ട്, നന്നായിട്ട് ചെയ്യ അങ്ങനെ എന്നൊക്കെ പറഞ്ഞ സമയത്ത് ഞാൻ ജോസിനോട് ചേട്ടാ ഇതൊരു കുറച്ച് പൈസ ആവശ്യമുണ്ടെന്ന് അതിനു വേണ്ടി ചെയ്തതാണ്, ഞാൻ വേറൊരു പ്ലാനിലാണ് എന്ന് പറഞ്ഞ് ചെറിയൊരു ബിസിനസ് പ്ലാനൊക്കെ ഇട്ട് നിൽക്കുന്ന സമയമാണ്. അപ്പൊ പുള്ളി പറഞ്ഞു ഒരു കാരണവശാലും ചെയ്യരുത്, ബിസിനസ് ഒന്നും ചെയ്യരുത്, ഒന്നും പോയരുത്, ഒരിക്കലും ഇത് വിടരുത്, പ്രകാശ് ഇത്രയൊക്കെ ആയില്ലേ, ഇനി വ്യത്യാസമുണ്ട്, ഇപ്പൊ വർക്കിൽ വ്യത്യാസം വരുന്നതനുസരിച്ച് നമ്മുടെ ഓപ്പർച്യൂണിറ്റീസ് മാറും, കാര്യങ്ങൾ മാറും, അതൊക്കെ പറഞ്ഞു. പക്ഷെ എനിക്ക് അത്ര അങ്ങോട്ട്, കാരണം ഞാൻ വേറൊരു രീതിയിൽ പോകാനെല്ലാം റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. അപ്പം അവസാനം ആള് പറഞ്ഞു തിരിച്ച് ചെന്നൈയിൽ പോകും, ഞാനൊരു കോണ്ടാക്ട് തരാം, നീ ചെന്നാ മതി, എന്തേലും ആയിട്ട് തിരിച്ചു വരും അങ്ങനൊക്കെ പറഞ്ഞ് എന്നെ ഭയങ്കരമായിട്ട് ധൈര്യപ്പെടുത്തി. ഇപ്പൊ എനിക്ക് പിന്നെ വീട്ടിൽ ചെന്നിട്ട് ചെന്നൈ എന്ന് പറഞ്ഞ എന്നെ ചവിട്ടു, അതൊരു സീനാണ്. അവസാനം ഓക്കെ പോയേക്കാന്ന് പറഞ്ഞ് ഞാൻ പോയി. അപ്പം എനിക്കൊരു അഡ്രസ്സ് മാത്രം അയച്ചു തന്നു, സാം നമ്പർ 54 ഇന്ദിരാഗാന്ധി സ്ട്രീറ്റ് സാലിഗ്രാമം, സ്റ്റീഫന്റെ ചേട്ടൻ. അതെ. അപ്പം എനിക്ക് ഇത് ആരാന്നറിയില്ല, ഞാൻ വിളിച്ചു, എനിക്ക് വഴി പറഞ്ഞു തന്നു. ഞാൻ ചെന്ന് ഇറങ്ങി ഞാൻ റോഡിൽ നിന്ന് മേലോട്ട് നോക്കുമ്പോൾ മേളിൽ കാണുന്നത് രാജാമണി സാറിനെയാണ്. പെട്ടെന്ന് മനസ്സിൽ പോകുന്നത് ഞാൻ പഠിച്ചിട്ടില്ല മറ്റേ മ്യൂസിക്കില്, അങ്ങനെ ഞാൻ പോയിട്ട് ആകെ ഒക്കെ ചോദിച്ചാൽ കഴിഞ്ഞ് പാളി,
അപ്പൊ ഞാൻ തീയോ പണി പാടെ ഈ ഓട്ടോക്ക് തന്നെ തിരിച്ചോണെന്ന് പറഞ്ഞ് വിളിച്ചപ്പോഴത്തേക്ക് ഓട്ടോക്കാരൻ വണ്ടി വിട്ടു. അപ്പം സാറ് നേരിടുന്നത് എന്താ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ എന്ത് പറയാൻ, പെട്ടെന്നൊരു എന്ത് പറയണമെന്നൊന്നും അറിയില്ല. അപ്പൊ ആള് ഇവരെന്താ പൊട്ടൻ ഇത് കണ്ടുപോലെ ഇരിക്കുന്നത്, കയറി വാങ്ങിക്കോട്ടെ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ കയറി ചെന്നു. അപ്പം സാമെന്ന് പറഞ്ഞ ഒരാളെ കാണാമെന്നാണ്. ആ സാം വീട്ടിലാണ് എന്ന് പറഞ്ഞിട്ട് അവിടുത്തെ സ്റ്റുഡിയോയിലെ പയ്യനെ വിളിച്ച് ചെന്നിട്ട് നീ വീട്ടിലോട്ട് ചെല്ലുന്നത്. ചെന്ന് കയറുമ്പോഴാണ് ഞാൻ ബോർഡ് കാണുന്നത്, സ്റ്റീഫൻ ദേവസി എന്നുള്ള പേര് കാണുന്നത് അപ്പോഴാണ്. അപ്പൊ കാലിടിച്ച്, ഇവിടോട്ട് എന്തിനാണ് എന്നെ ഇയാള് പറഞ്ഞു വിട്ടത്, എനിക്കിതിന്റെ വല്ല കാര്യമുണ്ടോ, ഞാൻ നാട്ടിലെങ്ങാണ് നിന്നേന്ന് പറഞ്ഞ് ആ സീനിലാണ്. പക്ഷെ അപ്പോഴത്തേക്ക് ആള് വന്നു, ആ ജോസേട്ടൻ പറഞ്ഞ അല്ലേ കയറിയിരിക്കുന്നത്, എന്നെ കയറ്റി അകത്തിരുത്തി. ഞാൻ പെട്ടു. അപ്പൊ നീ പഠിച്ചിട്ടുണ്ടോ, കീബോർഡ് ഒക്കെ പഠിച്ചു? ഇല്ല. നീ സൗണ്ട് എഞ്ചിനീയറിംഗ് കഴിഞ്ഞ? ഇല്ല, കംപ്ലീറ്റ് ചെയ്തില്ല, നിർത്തി. ആ അതുമില്ല. പാട്ട് പാടല്ലേ? അങ്ങനെ അത്യാവശ്യം പാടും. ഞാൻ എന്താ നിന്നെ ചെയ്യേണ്ടത്? ഞാൻ പറഞ്ഞു എനിക്കറിയത്തില്ല, എന്റെ അടുത്ത് ഇങ്ങോട്ടാണ് നീ പോകുന്നത് എന്റെ അടുത്ത് പറഞ്ഞില്ല, നീ അറിഞ്ഞിരുന്ന ഞാൻ വരത്തില്ലായിരുന്നു എന്ന് പറഞ്ഞു. എന്തോ പിന്നെ അങ്ങനെ കുറച്ചു നേരം സംസാരിച്ചു കഴിഞ്ഞിട്ട് എന്റെ അടുത്ത് പറഞ്ഞു, ഓക്കെ നീ സാറിനെ കാണും. അപ്പൊ സാറിനെ പോയി കണ്ടു. സാറിനെ ആ സമയത്ത് ഒരുപാട് ഇതുപോലെ ഉള്ള അശരണതയെ കൂട്ടി നിർത്തിയിരിക്കുന്ന ഒരു വലിയ ഇതാണ്. ഞാൻ ചെന്ന് കണ്ടു മ്യൂസിക് ലോഞ്ച് സ്റ്റുഡിയോ. അങ്ങനെ എന്നെ സ്റ്റുഡിയോയില്, ഓക്കെ നീ സ്റ്റുഡിയോ വന്ന് കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കും എന്നൊക്കെയുള്ള രീതിയിൽ അങ്ങനെ നിന്നു. അതിങ്ങനെ കുറച്ചു കാലം രഞ്ജിത്ത് എഞ്ചിനീയർ ആളെ അസിസ്റ്റ് ചെയ്ത് കുറെ കാലം നിന്നു. ആ സമയത്തേക്ക് സാമേട്ടനും മിക്സിംഗ് ഒക്കെ ചെയ്തൊക്കെ ആള് ബിസിനസ് സ്കൂളിന്റെ കാര്യങ്ങളൊക്കെ ആയി. അങ്ങനെ കുറച്ചു കാലം നിന്ന് കഴിഞ്ഞിട്ടാണ് ഒരു ദിവസം എന്റെ അടുത്ത് ഈ സാമേട്ടൻ പറയുക, നീ പ്രോഗ്രാമർ അല്ലായിരുന്നു? അപ്പൊ ഞാൻ പറഞ്ഞു അതെ. എന്നിട്ട് നീ എന്താ വർക്കൊന്നും ചെയ്യാത്തെ? ഞാൻ പറഞ്ഞു എനിക്ക് വർക്കൊന്നും ഇല്ലല്ലോ, പിന്നെ ഞാൻ എങ്ങനെ ചെയ്യും? നീ വർക്ക് ചെയ്യുന്ന ആർക്കെങ്കിലും അറിയോ? ഞാൻ പറഞ്ഞു ആ നിനക്കറിയാലൊരു അങ്ങനെ പറയാനുള്ളൊരു സ്വാതന്ത്ര്യമൊക്കെ ആയ ആ സമയത്ത്. അപ്പോഴാണ് ആള് പറഞ്ഞു നീ എന്തെങ്കിലും ചെയ്താലേ നീ എന്താണെന്ന് ആൾക്കാർക്ക് അറിയും. അതിന് ഓപ്പർച്യൂണിറ്റി ഇല്ലെന്നുണ്ടെങ്കിൽ ഓപ്പർച്യൂണിറ്റി ഉണ്ടാക്കണം, മെഷീനൊക്കെ എടുത്തിട്ട് നാട്ടിൽ നിന്ന് പോരെ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു മെഷീനൊക്കെ അത് പഴയതൊക്കെ അതൊന്നും ഇതൊക്കെ പറ്റില്ല. ഓക്കെ എന്നാ നീ എന്താന്ന് വെച്ചാൽ അതിന്റെ കാര്യങ്ങൾ ചെയ്യ്, നമ്മള് ഹെൽപ്പ് ചെയ്യാം, പെട്ടെന്ന് അതിന്റെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാം. അങ്ങനെ ഇമ്മീഡിയറ്റ് ഒരു ഒരാഴ്ച കൊണ്ട് പെട്ടെന്ന് ഒരു പ്രോഗ്രാം സെറ്റപ്പ് ആയി. അത് ചിന്തിക്കാൻ പറ്റാത്തൊരു രീതിയിൽ പെട്ടെന്ന് ഞാൻ വീട്ടിൽ വിളിച്ച് പറഞ്ഞപ്പോഴേ അപ്പം പറഞ്ഞ എന്താന്ന് വെച്ചാ ചെയ്യാടാ എന്ന് പറഞ്ഞ് കാര്യങ്ങളൊക്കെ പെട്ടെന്ന് സെറ്റായി. അങ്ങനെ ഒരു വർക്ക് ചെയ്ത് സാധനം കേൾപ്പിച്ചു. അന്ന് കേൾപ്പിച്ച് ആ ഒരു ട്രാക്ക് കേട്ട് കഴിഞ്ഞിട്ട് സാമ്പത്തി എഴുന്നേറ്റിട്ട് പറഞ്ഞു നീ നന്നാവോടാന്ന് പറഞ്ഞു. അത്ര പറഞ്ഞുള്ളൂ, അത്ര പറഞ്ഞിട്ട് ആളുപോയി. പക്ഷെ ഭയങ്കര ഒരു എന്താ പറയാ, ഭയങ്കര ഒരു എക്സൈറ്റ്മെന്റ് ആയിരുന്നു ആ ഒരു നന്നാവോടാന്ന് കേട്ടപ്പോഴേ. അത്ര നാൾ നമ്മൾ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും നമുക്കും അറിയാം അത്ര വലിയ ഇതൊന്നും അല്ല, എങ്കിലും പുള്ളി പറഞ്ഞ് നന്നാവും. പിന്നെ പെയ്യ അവിടെ നിന്നു, സ്റ്റീഫൻ ചേട്ടന്റെ വർക്കുകളൊക്കെ അസിസ്റ്റ് ചെയ്തു കുറെ വർക്കുകൾ. അങ്ങനെ അത് ആള് കൂടുതലും ഈ നോൺ ഫിലിം അങ്ങനത്തെ വർക്കുകളാണ് കൂടുതൽ, അതിൽ കുറെ വർക്ക് ചെയ്തു. അങ്ങനെ വന്ന് ഒരു പിന്നെ രാജാമണി സാറ് ആളുടെ വർക്കിന് ജോയിൻ ചെയ്തു, വിൻസെന്റ് ഏട്ടൻ ഇവിടെ കോർഡിനേറ്റർ. അപ്പൊ ആള് വഴി അങ്ങനെ കുറെ മ്യൂസിനൊക്കെ വർക്ക് ചെയ്ത് വർക്ക് ചെയ്ത് വർക്ക് ചെയ്ത് അങ്ങനെ വന്ന് ഒരു ഈ 2012 എന്റെ ഫാദർ മരിക്കുന്നു. അതിനുശേഷമാണ് ഞാൻ നാട്ടിലേക്ക് തിരിച്ചു വരുന്നത്. ഈ തിരിച്ചു വരുന്ന സമയത്താണ് അതുപോലെ ഗോപിച്ചേട്ടൻ പ്രോഗ്രാമേഴ്സിന് ആവശ്യമുണ്ട് എന്ന് പറഞ്ഞ് വിളിച്ചു എന്ന് പറഞ്ഞ് ആദ്യം മെജോ ഇത് എന്റെ അടുത്ത് പറയുമ്പോൾ ഞാൻ മെജോയുടെ വർക്ക് തന്നെ വായിച്ചുകൊണ്ടിരിക്കുക. ചേട്ടൻ അറിയത്തില്ലായിരിക്കും. അപ്പൊ എന്റെ അടുത്ത് ആദ്യം പറഞ്ഞു നീ പോകരുത്, ഒരു കാര്യം ഞാൻ പറയാം, അതുപോലെ ഗോപിച്ചേട്ടൻ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞ് എന്നെ വിളി തിരക്കി. അപ്പൊ ഞാൻ പെട്ടെന്ന് ഞാൻ വിട്ടു, കാരണം ഞാൻ ചെന്നൈ ഉള്ള സമയത്ത് ഒരിക്കല് ഗോവിന്ദൊക്കെ പറഞ്ഞിട്ടുണ്ട് ഡെമോ കൊടുക്ക് എന്തെങ്കിലും ചെയ്യും. അപ്പൊ ഞാൻ ഏയ് വേണ്ട, രക്ഷയുണ്ടാവില്ല. അങ്ങനെ ഒരു ചെന്നൈയിലുണ്ടെങ്കിൽ എനിക്ക് പ്രയാസം അറിയില്ല, അതെ അറിയില്ല. അപ്പൊ ഞാനത് ചെയ്യാതിരുന്നാണ്. ഔസാറും രണ്ടു പ്രാവശ്യം ഒക്കെ വിളിച്ചപ്പോഴും പേടിച്ചിട്ട് ഞാൻ വഴി പോയിട്ടില്ല. അപ്പൊ അങ്ങനെ നാട്ടിൽ വന്നപ്പം പണ്ടാരെ അത് ഇവിടെ എത്തിയോ എന്നുള്ളത്. അപ്പൊ അങ്ങനെ അവസാനം ഒരിക്കല് സുമേഷേട്ടനാണ് ഇതുപോലെ പറയുന്നത്, എടാ ഇതുപോലെ ഗോപിക്കൊരു പ്രോഗ്രാമറെ വേണം, കുറച്ച് റഷാണ് ഇപ്പം ഒരാളോട് ഉണ്ടെങ്കിൽ. അപ്പൊ ഞാൻ എനിക്ക് കഥകളൊക്കെ അറിയാം, രാവിലെ വരുന്നു ഉച്ചയ്ക്ക് വർക്ക് ചെയ്ത് പോകുന്നു ഇങ്ങനെയുള്ള കഥകളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. അപ്പൊ ഞാൻ സുമേഷേട്ടന്റെ അടുത്ത് വന്നു, സുമേഷേട്ട ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ
അത്യാവശ്യം സേഫ് ആണെന്നുള്ള ഒരു പേരുണ്ട്. അവിടെ ചെന്ന് സാധനം കഴിച്ച് പോരേണ്ടി വന്നാൽ അത് എന്നെ ഒരു ആറു മാസം ഞാൻ പട്ടിണി ഇരിക്കേണ്ടി വരും എന്നൊക്കെ പറഞ്ഞു. അപ്പൊ സുബേട്ട പറഞ്ഞു, കുഴപ്പമില്ല, നീ ആരോടും പറയണ്ട, നീ ആരും അറിയണ്ട വാ എന്ന് പറഞ്ഞ് അങ്ങനെയാണ് ഞാൻ ഫസ്റ്റ് വരുന്നത് ചേർന്ന് കാക്കനാട്. അപ്പൊ ഞാൻ വന്ന രണ്ടു ദിവസം ചേട്ടനില്ല. അത് കഴിഞ്ഞു ചേട്ടൻ ചെന്നൈ പോകുമ്പോ എവിടെ ആയിരുന്നു രണ്ടു ദിവസം. അപ്പൊ ആദ്യത്തെ ദിവസം റീലൊക്കെ തന്നു. അങ്ങനെ ഫോണിൽ സംസാരിച്ചൊരു ബ്രീഫിങ്ങും കാര്യങ്ങളൊക്കെ ചേട്ടൻ തന്നു അത് ഇങ്ങനെ ചെയ്യണം. അപ്പം പക്ഷെ എനിക്ക് സത്യം പറഞ്ഞാൽ ചെവിയിൽ മൊത്തം ഇങ്ങനെ മറ്റേ ഫുൾ റിവർബായിട്ട് ഈ രീതിയിലാണ്. അപ്പൊ ഭയങ്കര പേടി ഗതി പിടി, അവിടെ അങ്ങനെ ചെയ്യണം, അവിടെ ഇങ്ങനെ ചെയ്യണം, അവിടെ ഇങ്ങനെ സംഭവം ഉണ്ട്, അവിടെ സെന്റിമെന്റ്സ്, അവിടെ ചേഞ്ച് ഓവർ വേണം. അപ്പൊ ഞാനിതിങ്ങനെ ഇത് ഇത്ര ഇങ്ങനൊക്കെ പറഞ്ഞ ഒരാൾ എങ്ങനെ ഇരുന്ന് വർക്ക് ചെയ്യുന്നുള്ളൂ, പിന്നെ അങ്ങനെയൊക്കെയുള്ള ചിന്തയാണ്. പക്ഷെ എന്തോ എങ്ങനെ ചെയ്തു. ആദ്യത്തെ ദിവസം കഴിഞ്ഞു. അപ്പം ധൈര്യം ഉണ്ടായിരുന്നു, രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് ആള് തിരിച്ചു വരൂ എന്നുള്ളൊരു സാധനമുണ്ട് മനസ്സിന്. ഞാൻ 4-5 ദിവസം അങ്ങനെ എന്തോ ആണ് ഞാൻ വരുന്നത്. അപ്പൊ ആ അതൊരു ധൈര്യമായി. ഇനിയിപ്പോ ആരും ചോദിച്ചാലും വേറെ വർക്ക് ഉണ്ടായിരുന്നു, ഒരു പോന്നാന്ന് പറഞ്ഞാൽ മതി. അങ്ങനെ ഒരു 3-4 ദിവസം കഴിഞ്ഞിട്ടാണ് ചേട്ടൻ വരുന്നത്. അപ്പോഴത്തേക്ക് ഒരു 4-5 റീലേശമായി, പെട്ടെന്ന് തീർക്കേണ്ട പടമായിരുന്നു. അത് കേൾക്കുന്നതിന് മുമ്പ് ഞാൻ ശരിക്കും എന്റെ വീട്ടിൽ വിളിച്ചിട്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞു, ഇതൊരു വല്ലാത്ത നിമിഷമാണ്, ഇപ്പൊ ഇത് പാളിയ ഒരു കൊല്ലം വരെ ഞാൻ ഷെഡിൽ കയറുമെന്ന് ഞാൻ പറഞ്ഞു. കാരണം അങ്ങനെ അത് കേൾക്കുന്നവര് വിചാരിക്കും അത് എന്താന്നുള്ളത്. പെട്ടെന്ന് പറയുമ്പോ ഞാൻ ആ സമയത്ത് അത്യാവശ്യം എടുത്ത് ബാക്കിയുള്ളവർക്ക് വേണ്ടിയിട്ടൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. കുറെ സീനിയർ പ്രോഗ്രാം ഇപ്പൊ സാവച്ചേട്ടനെ പോലെയൊക്കെ ഉള്ള ഒരുപാട് സീനിയർ ആൾക്കാരോട് വർക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതൊരു വലിയ അനുഗ്രഹമാണ്. അപ്പം ഒരുപാട് കാര്യങ്ങള് നമ്മള് അറിയാതെ തന്നെ നമുക്ക് കിട്ടും. ഇവരാണേലും നമ്മളൊരു സീൻ ചെയ്ത് കേൾക്കുന്നുണ്ടെ സാധിച്ചത് എടാ അത് അവിടെ അങ്ങനെ അത് വേണോ, അപ്പൊ അങ്ങനെ ഒരാൾ ചോദിക്കുന്നെ നമുക്കൊരു വേറൊരു തോട്ട് കിട്ടും അവിടെ. അപ്പൊ അങ്ങനെ ഇവരെ പോലുള്ള കണ്ണൻ ചേട്ടൻ ഇങ്ങനെയൊക്കെയുള്ള ശരത്ത് ഇവരെ പോലുള്ള കുറെ ആൾക്കാരോട് വർക്ക് ചെയ്യാൻ പറ്റിയത് വലിയൊരു സംഭവമാണ്. അപ്പം ആ ഒരു രീതിയിലുള്ള കണക്ഷൻ ഉണ്ട്. അപ്പം ഇവിടുന്ന് എഴിച്ചു പോയി ഗോപിയെടുത്ത് വർക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ ഇപ്പൊ ഗോപിയെടുത്ത് പ്രോഗ്രാം ചെയ്യാൻ ഗോപിയെടുത്താണ് പ്രോഗ്രാം ചെയ്യാൻ എന്ന് വളരെ എക്സൈറ്റഡ് ആണ് ആക്ച്വലി. പ്രോഗ്രാമേഴ്സിന്റെ ഇടയ്ക്ക് ഇപ്പോ അഭിമാനകരമായിട്ടുള്ളൊരു അവസ്ഥയാണ് ഇപ്പൊ ശരിക്കും പറഞ്ഞ ഗോപി. ഞങ്ങളിപ്പോ ഇൻഫോസിസിലാണ് എന്നൊക്കെ പറയുന്നത് ഇത് റിയാലിറ്റി എന്ന് വെച്ചാൽ എല്ലാ ഇപ്പോ പുറത്ത് ഏത് പ്രോഗ്രാമേഴ്സിന്റെ അടുത്ത് ചോദിച്ചു ചോദിക്കുക, ഗോപി സുന്ദറിന്റെ അടുത്താണ് വർക്ക് ചെയ്യണതെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് അഭിമാനമാണ് ആക്ച്വലി. അപ്പൊ അവർക്ക് അവരും പറഞ്ഞോ അങ്ങനെയുള്ളൊരു എക്സൈറ്റ്മെന്റിലാണ് ചോദിക്കണം. അപ്പോ ആ ഒരു അവസ്ഥയിൽ ഇവൻ അവിടെ നിന്ന് പോവാണ് അതാണ് അതിന്റെ ഒരു ശരിക്കുള്ള മറ്റുള്ള മുമ്പിൽ അത്രയും കാലം ബിൽഡപ്പ് ചെയ്തുള്ളത് തകർന്നു. അപ്പം ഞാൻ അമ്മയടുത്തൊക്കെ പറഞ്ഞത് ചിലപ്പോ അത് പാളും എനിക്ക്. അപ്പൊ ഒരു ചെറിയ പേടി, അത്ര നാളും അങ്ങനെ തോന്നിട്ടില്ല. കാരണം പലരുമായിട്ടും പരിചയമുണ്ട്, ആരും അങ്ങനെ പെരുമാറുന്നതിനെ പറ്റി പോലും നമ്മൾ കേട്ടിട്ടില്ല. ഇത് രാവിലെ ഒന്ന് വർക്ക് ചെയ്യുന്ന ഒരു വീട്ട് കേട്ടിട്ട് ശരിയല്ല, വിട്ടോ നമുക്ക് ശരിയാവില്ല എന്നുള്ളൊരു സാധനം. കാക്കി എല്ലായിടത്തും നമ്മൾ ചേട്ടാക്കി വിളിച്ച് നിൽക്കുക, ഇതോ ആളൊരു പരിചയമില്ല എന്ത് ചെയ്യും. അപ്പൊ മമ്മി അപ്പോഴും പറയുന്നുണ്ട് നിന്നെയൊക്കെ അച്ഛനാക്കണമെന്നായിരുന്നു എന്റെ ഒരു ആഗ്രഹം. അപ്പൊ ദൈവമേ ഇത് ഇനി അതായിരിക്കോ അങ്ങനെയൊക്കെ ഇരുന്നു. പക്ഷെ കോച്ചിട്ട് വന്ന് റീല് കേട്ടു, ചെറിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോഴും ഓർക്കുന്നുണ്ടോ ഏതോ ഒരു ബിറ്റ് കേട്ടിട്ട് ആള് ഹെഡ്ഫോണിങ് ആയിട്ട് അത് നല്ല കൂറായിട്ടുണ്ട്, അത് മാറ്റിട്ട് വേറൊന്നും ചെയ്തോളാം. അത് എനിക്ക് ആദ്യമായിട്ടാണ് ഒരാൾ അങ്ങനെ നല്ല കൂറായിട്ടുണ്ട്, അത് കളഞ്ഞിട്ട് അവിടെ വേറൊരു സാധനം ചെയ്തതല്ല, അവിടെ അത് മൂടുകല്ല എന്ന് പറഞ്ഞു. അപ്പം ഞാനിങ്ങനെ അപ്പുറത്തിപ്പുറത്തൊക്കെ നോക്കുന്നുണ്ട്. അപ്പം ഒരു ഡോറിന് ഇടയ്ക്കൂടെ എനിക്ക് സാവുച്ചേട്ടനെ കാണാം. അപ്പൊ സാവുച്ചേട്ടൻ രണ്ട് മൂണ്ടറിന്റെ ഇടയ്ക്കൂടെ ഒക്കെ ഇങ്ങനെ വന്നിട്ട് ഞാനിങ്ങനെ കേട്ടോ കേട്ട് കാണില്ലായിരിക്കും എന്നൊക്കെ ഉള്ളത്. അങ്ങനെ അത് കഴിഞ്ഞ് ആള് പോയി, പിന്നെ അനക്കൊന്നുമില്ല. അപ്പോഴത്തേക്ക് എനിക്ക് ടെൻഷനായി. അപ്പൊ ഞാൻ ബാബുച്ചേട്ടൻ ഇങ്ങനെ അങ്ങോട്ട് നടക്കുമ്പോ ഞാൻ ഇങ്ങനെ മാനേജറാണ്. അപ്പൊ ആളങ്ങോട്ട് പോകുമ്പോ ഞാൻ, അപ്പം ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് ബാബുച്ചേട്ടനാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യുന്നത്. അപ്പൊ എന്റെ മനസ്സിൽ ബാബുച്ചേട്ടൻ എന്ന് വെച്ചാൽ മതി പൊക്കോ ആണ്. അപ്പം കുറച്ച് കഴിഞ്ഞപ്പം ബാബുച്ചേട്ടൻ വന്നിട്ട് അതെ ഒരു ഒരു കാര്യം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞപ്പോഴേ ഞാൻ പെയ്യെ നേരെ കമാൻഡ് കൺട്രോൾ ഷിഫ്റ്റ് W ഒക്കെ അടിച്ച് വിൻഡോ ഒക്കെ ക്ലോസ് ചെയ്ത് മറ്റേ
ഷട്ട് ഡൗൺ പറഞ്ഞിട്ടാണ് ഞാൻ കസരയിൽ എഴുന്നേറ്റു. അപ്പൊ പാചകത്തിനു പോവാണോ? ഞാനല്ല പറഞ്ഞല്ലേ ഓക്കെ വരൂ എന്ന് പറഞ്ഞ എന്നെ പിന്നെ എടുത്ത് ചോദിക്കുന്നത് ഒരു രണ്ടാഴ്ച സമയം ഫ്രീ ഉണ്ടാവുമോ വർക്ക് ചെയ്യാനായിട്ട്. അപ്പൊ ഞാൻ രണ്ടാഴ്ച, അപ്പൊ ഞാൻ പെട്ടെന്ന് ഇനി ഒന്നും ഇല്ലെന്ന് പറയണോ, ഇനി വർക്കുണ്ടെന്ന് പറഞ്ഞ് എസ്കേപ്പ് ആവണോ? പെട്ടെന്ന് ലഡുവല്ല ലഡുണ്ട് ഇനി ഇപ്പൊ ഓക്കെ ചിലപ്പോ നാളെ ആവണമെന്നില്ലല്ലോ. അപ്പൊ വീണ്ടും ടെൻഷനും സംഭവമൊക്കെ ഞാൻ ഞാനൊന്ന് ആലോചിക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് ഞാൻ നിർത്തി. വീണ്ടും ഇരുന്ന് വർക്ക് ചെയ്ത് കുറച്ച് കഴിഞ്ഞാൽ ഗോവിച്ചേട്ടൻ തന്നെ വന്നിട്ട് ചോദിച്ചു നെക്സ്റ്റ് ഒരു മന്ത് ഫ്രീ ആക്കി ഇടാൻ പറഞ്ഞല്ലോ. അപ്പൊ ഞാൻ വീണ്ടും ഇനി ദൈവം ഇത് പേടി കൂടുകയാണല്ലോ. അപ്പം കയ്യൊക്കെ പിന്നെ കുഴയാൻ തുടങ്ങി. പിന്നെ സ്പീഡൊന്നും കിട്ടുന്നില്ല. ഞാൻ നോക്കട്ടെ ഞാൻ നോക്കിയിട്ട് പറയാം. വേറൊരു വർക്കുണ്ടായിരുന്നു, ഒന്നുമില്ലായിരുന്നു. അപ്പൊ ഞാൻ നോക്കിയിട്ട് പറയാന്നൊക്കെ പറഞ്ഞ് വെച്ച് കുറച്ച് കഴിഞ്ഞ് ആ ഒരു പേടിയൊക്കെ മാറി വരാൻ കുറച്ച് സമയമെടുത്തു. കാരണം ഇതിനിടയ്ക്ക് മറ്റേ സാധനമൊക്കെ വന്നപ്പോഴേ കൂറ ആയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞപ്പോഴേ ഭയങ്കരമായിട്ട് തളർന്നു പോയി. അപ്പൊ ഞാനത് കഴിഞ്ഞ് അവസരം ഞാൻ വൈകുന്നേരം പോകുന്നേരം ഞാൻ പറഞ്ഞു ചേട്ടാ ഞാനത് ഇരിക്കാം ഒരു മാസം ഇരിക്കാം ഓക്കെ അപ്പൊ കാണാം എന്ന് പറഞ്ഞു പോയി. ശരിക്കും പറഞ്ഞാൽ അതിനുശേഷം ഇപ്പൊ ഞാൻ എപ്പോഴും നമ്മളൊരു സെൽഫ് ഇവാലുവേഷൻ എന്ന് പറഞ്ഞൊരു സാധനം ഞാൻ ചെയ്യാറുണ്ട്, എല്ലാവരും ചെയ്യാറുണ്ടാവേണ്ടതാണ്. അപ്പൊ എനിക്ക് അതിനുശേഷം ഇങ്ങോട്ട് ഇപ്പൊ ഞാൻ കുറെ വർഷങ്ങളായി എനിക്കുണ്ടായൊരു എന്റെ വർക്കിലുണ്ടായൊരു മാറ്റം എന്ന് പറയണത് ശരിക്കും പറഞ്ഞാൽ അത് ഒരു എന്താ പറയാ പറഞ്ഞ് കേട്ടാ തന്നെ പെട്ടെന്നത് ആ ഒരു ഡിഫറൻസ് എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. അതായത് ഒരു 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 ആറ് മാസം കൊണ്ട് തന്നെ ഞാൻ അതിനു മുമ്പ് ചെയ്തിരുന്നൊരു ഒരു ഒരു ആ ഒരു സൗണ്ടിങ് എന്നല്ല മൊത്തത്തിൽ ശരിക്കും ട്രീറ്റ്മെന്റ് കളിയാണ് എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. സൗണ്ടിങ് എന്നതിലുപരി ഒരു കോച്ചിന്റെ ഒരു ട്രീറ്റ്മെന്റ് ഉണ്ട്. ഒരു എന്താ പറയാ ഒരു ഒരു സീനിനെ അത് എങ്ങനെ ട്രീറ്റ് ചെയ്യാം, ഏതൊക്കെ ഏതൊരു പോയിന്റ് ഓഫ് വ്യൂ നിന്നുകൊണ്ട് അത് വർക്ക് ചെയ്യണം, അങ്ങനെയുള്ളൊരു അങ്ങനെയുള്ളൊരു കളിയുണ്ട് അല്ലേ? ഞാനിപ്പോ ആദ്യം പ്രകാശിന് അടുത്ത് കേൾപ്പിക്കുമ്പോ സത്യം എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ പറഞ്ഞിട്ട് നല്ല കൂറായിട്ട് മാറ്റിക്കോ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. പിന്നെ ഞാൻ ബേസിക്കലി അന്ന് ഞാൻ നോക്കിയത് പ്രകാശിന്റെ ഞാൻ എപ്പോഴും പ്രോഗ്രാം തന്നെ ഫസ്റ്റ് അബ്സർവ് ചെയ്യുന്നത് സൗണ്ട് ഉണ്ടോ എന്നുള്ളതാണ്. ഇപ്പം എനിക്കറിയാം സാധാരണ ഒരു VST നിന്നും 4 TB ഹാർഡ് ഡിസ്ക് ഉള്ള ഏതൊരു വ്യക്തിക്കും ഇന്ന് പ്രോഗ്രാമർ ആവുന്നുള്ള ഒരു അവസ്ഥയിലാണ് നമ്മുടെ ടെക്നോളജി വളർന്നുകൊണ്ടിരിക്കുന്നത്. അതിന് അതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. ഇപ്പൊ വെറുതെ ഒരു VST എടുത്തിട്ട് വെറുതെ പ്രോഗ്രാം ചെയ്യുന്ന ഒരു സൗണ്ടും തനതായ കഴിവുകൊണ്ട് സൃഷ്ടിച്ചെടുക്കുന്ന സൗണ്ട്സും എനിക്ക് കേട്ടാൽ മനസ്സിലാവും. ബിക്കോസ് ഐ എം ബേസിക്കലി പ്രോഗ്രാമർ, ഒരുപാട് വർഷം പ്രോഗ്രാമറായിട്ട് വർക്ക് ചെയ്തു. പ്രകാശ് എടുത്തു നിന്ന് ഞാൻ അന്ന് ബിറ്റ്സും അപ്ലിക്കേഷനും ഒക്കെ ഒരുപാട് തെറ്റുകളൊക്കെ ഉണ്ടായിരുന്നു അന്ന്. പക്ഷെ പ്രകാശിനടുത്തുനിന്ന് ഞാൻ അന്ന് അബ്സോർവ് ചെയ്ത് പ്രകാശിന്റെ ഉള്ളിൽ ഒരു നല്ലൊരു സൗണ്ട് ടെക്നീഷ്യൻ ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അദ്ദേഹത്തിന് സൗണ്ട്സ് അതിന്റെ ഫ്രീക്വൻസീസും ഒക്കെ അത്യാവശ്യം നല്ല വ്യക്തമായ ധാരണയുള്ളൊരു വ്യക്തിയാണ്. അങ്ങനെ ഒരു പ്ലാറ്റ്ഫോമുള്ള ഒരു വ്യക്തിനെ എനിക്ക് എന്റേതായ രീതിയിൽ നല്ല രീതിയിൽ അതിനെ കൊണ്ടുവരാൻ കഴിയുന്ന ഒരു വിശ്വാസത്തിലാണ് ഞാൻ അദ്ദേഹത്തിനോട് ബ്ലോക്ക് ചെയ്യാൻ പറഞ്ഞത്. ഡേറ്റ്സ് ഒക്കെ ബ്ലോക്ക് ചെയ്തോളൂ. ഡെഫിനറ്റ്ലി നമുക്ക് ആരും ജനിക്കുമ്പോൾ പ്രോഗ്രാമറായിട്ട് ജനിക്കുന്നില്ല, ആരും ജനിക്കുമ്പോൾ ഡോക്ടറായിട്ട് എഞ്ചിനീയറായിട്ട് ജനിക്കുന്നു. നമ്മളെല്ലാവരും എക്സ്പീരിയൻസ് കൊണ്ടും പല തെറ്റുകൾ ചെയ്താണ് പലതും പഠിക്കുന്നത്. അപ്പൊ ഞാൻ തന്നെ അടുത്ത് ഞാൻ ബേസിക്കലി തലവേ പ്ലെയറാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം കീബോർഡ് പ്ലെയർ ആണെന്ന് പറഞ്ഞത് ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ എനിക്ക് അവിടം വരെ എത്താണെങ്കിൽ ഇദ്ദേഹത്തിന് എന്തുകൊണ്ടും വളരെ ഉയർച്ചയിലെത്താൻ പറ്റുന്ന എനിക്ക് തോന്നുന്നു. അപ്പം എനിക്ക് എന്തെങ്കിലും ബിറ്റ്സ് ഇഷ്ടമല്ലെങ്കിൽ അപ്പൊ ഞാൻ അപ്പത്തിന് ഓപ്പൺ ആയിട്ട് പറയും ഇത് വർക്കൗട്ട് ആവില്ല, ഇത് മഹാലമ്പാണ്, ഇത് ശരിയാവില്ലെന്ന് പറയും. പറയുമ്പോഴേ അവര് നമ്മളത് ഇമ്പ്രൂവ് ആവത്തുള്ളൂ. അല്ല, ഒരു പ്രോഗ്രാമർക്ക് മനസ്സിലാവണം എന്താ. മ്യൂസിക് ഡയറക്ടർ പറയും അത് അവിടെ എന്തോ ഒരു കുഴപ്പമുണ്ട്, അവര് സ്പെസിഫിക് ആയിട്ട് പറയില്ല. ഗോപി പറയണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓക്കെയാണ്. അത് നമ്മൾ ആലോചിച്ച് കുറച്ച് സീൻ കണ്ടു കഴിയുമ്പോ നമുക്ക് മനസ്സിലാവും ശരിയാണെന്ന്. പറഞ്ഞത് കറക്റ്റ് ആയിരുന്നു. ചിലപ്പോ ഒരു സിങ് പോയിന്റോ അല്ലെങ്കിൽ ഒരു എൻട്രി പോയിന്റോ ഏതെങ്കിലും ആയിരിക്കും അതിന് വ്യത്യാസമുള്ളത്. പക്ഷെ നമ്മളത് ചിന്തിച്ചോട്ട് പോലും ഉണ്ടാവില്ല, നമ്മളത് ചെയ്തു വെച്ചു, ചെയ്തു വെച്ചിട്ട് കണ്ടിട്ട് സാബു ഓക്കെയാണ്. അടുത്ത എന്താ നമുക്കറിയാം, ഇതെടുത്തിട്ട് കുറച്ച് അങ്ങോട്ട് മാറ്റി വെച്ചു. അപ്പൊ പോയിന്റ്, അപ്പൊ എൻട്രി പോയിന്റ് അത് കറക്റ്റ് ആണ്. എന്ന് വെച്ചാ ആ ഫിലിം
ഒരു ഓൾ ഓവർ ഫിലിം കണ്ടുവരുമ്പോഴും നമ്മൾ ആ മ്യൂസിക് എവിടെയാണ് പഞ്ച്, പഞ്ച് ഏത് പോയിന്റിലാണ് അത് പഞ്ച് ഔട്ട് ചെയ്യേണ്ടത് എന്നുള്ളത് കറക്റ്റാണ്. അത് നമ്മൾക്ക് എനിക്ക് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ അത് എക്സ്പീരിയൻസ് കൊണ്ട് കിട്ടുള്ളൂ. ഇവൻ എത്ര വർഷമായി, 22 വർഷം. അതായത് ചില സിനിമകൾ വളരെ പെട്ടെന്നൊക്കെ വന്നത്, റിലീസൊക്കെ പെട്ടെന്ന് ഉണ്ടായിട്ട് വരുന്ന സിനിമകൾ, അപ്പൊ നമുക്കറിയാം ആ ഡിസ്ക് വരുന്നു, റീല് വരുന്നു, ലോഡ് ചെയ്യുന്നു. അപ്പൊ പൊതുവെ ഇപ്പൊ ഇത്രയും എപ്പിസോഡ് കണ്ടപ്പോ ആൾക്കാർക്ക് മനസ്സിലായി കാണും അത്യാവശ്യം നല്ല സ്പീഡിന്റെ ആളാണ് ചേട്ടൻ എന്നുള്ളത്. അപ്പൊ വന്നിട്ട് പെട്ടെന്ന് തപ്പി പിടിച്ച് വീഡിയോ ഒക്കെ എടുത്തിട്ട് അപ്പൊ സാധാരണ ഇവിടെ എല്ലാരും നമ്മള് മ്യൂസിക് ഡയറക്ടർ ബ്രീഫിംഗ് തരുമ്പോൾ റെക്കോർഡ് അങ്ങോട്ട് ഓണാക്കി എടുത്തു, ഇല്ലെങ്കിൽ ഇത് കൈവിട്ടു, അത് കുറെ പണി അങ്ങനെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ സാധനം ഓണാക്കി ഇട്ടിട്ട് അവിടെ ഇരിക്കും. അപ്പൊ ആളും ഗോചരനും നമ്മളും വർക്ക് ചെയ്യുന്നവരും പടം അപ്പോഴായിരിക്കും ഇത് കാണുന്നത്. പക്ഷെ ഗോചരന്റെ ഒരു എഡിറ്റ് സെൻസ് ഭയങ്കരമാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അപ്പൊ ആളിങ്ങനെ കണ്ട്, അപ്പം ആള് സീൻ പോകുന്ന അനുസരിച്ച് ടെമ്പോ പോയി കറക്റ്റ് അടുത്ത എന്താണ് സംഭവിക്കാൻ പോകുന്നത് നമുക്ക് ആർക്കില്ല, നമ്മൾ ഫസ്റ്റ് ടൈം കാണുകയാണ് പടം. പക്ഷെ ഗോചരൻ കറക്റ്റ് ഇങ്ങനെ കൊണ്ടുവന്ന് ഒരു സാധനം ഇടുമ്പോൾ കറക്റ്റ് ആയിട്ട് അടുത്ത സാധനത്തിലോട്ട് കൊണ്ട് കയറും. അപ്പൊ നമ്മളിങ്ങനെ നോക്കും, ആ കുഴപ്പമില്ല. അപ്പൊ കഴിഞ്ഞ് അങ്ങനെ ചില ചില സീനുകളൊക്കെ ആ ടെമ്പോ ആള് റീഡ് ചെയ്യുന്നൊരു കഴിവ്, അതൊരു ശരിക്കും എഡിറ്റ് സെൻസ് ആണത്. അത് ഇതിവിടെ മാറും, അത് അവിടെ അങ്ങനെ വരും, അങ്ങനെയുള്ളൊരു സാധനമുണ്ട്. അപ്പൊ നമുക്ക് വളരെ എളുപ്പമാണ്. അന്ന് ആളുടെ ഒരു ബ്രീഫിംഗ് കഴിഞ്ഞു കഴിഞ്ഞാൽ ടെമ്പോ ആയി, ബേസിക് മെലഡി ആയി, ഒരു മൊത്തത്തിലുള്ളൊരു സ്ട്രക്ചർ നമുക്ക് കിട്ടും. ആ ബ്രീഫിംഗ് നേരെ എടുത്ത് ബീറ്റ് ടു ബീപ്പ് പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇതിനെ നമ്മൾ ബാക്ക് ചെയ്ത് വിടുക, അതിനെ നല്ലൊരു അതിനെ നന്നായിട്ടൊന്ന് പുതപ്പിച്ച് കോട്ടിടിപ്പിച്ച് കൊണ്ടുവന്ന് അങ്ങോട്ട് വെച്ചാൽ മതി എന്നുള്ളൊരു ഒരു രീതിയിൽ നമുക്കതിനെ കിട്ടും. അപ്പൊ അത് ശരിക്കും പറഞ്ഞാൽ ഈ പ്രൊഡക്ഷൻ്റെ അതൊരു അത് വളരെ എന്തോ ഈ ആൾക്കാർ പറയുന്ന തരത്തിലുള്ള ഒരു ഡിഫറൻസും സംഭവം ഒരു ഫ്രഷ്നെസ്സും ഒക്കെ തോന്നാനുള്ള റീസൺ അങ്ങനെയൊക്കെ ഉണ്ട്. കാരണം ഇപ്പൊ നമ്മള് കൊറേ ആലോചിച്ച് ചിലപ്പോ ഒരു സാധനം ചെയ്യുമ്പോൾ ഇപ്പൊ നമുക്ക് തന്നെ അറിയാം. ഇപ്പൊ ഞാനൊക്കെ 4 ദിവസമൊക്കെ ഇരുന്ന് ചെയ്ത റീലൊക്കെ ഒറ്റയടിക്ക് കേട്ടിട്ട് തൂത്തോളം പറഞ്ഞിട്ടുണ്ട്. ഞാനിപ്പോഴും പിന്നെ മുംബൈ പോലീസ് എന്ന് പറഞ്ഞ പടത്തിന് ഒരു റീല് ഞാൻ 4 പ്രാവശ്യം ചെയ്തിട്ടുണ്ട് ഗോചേട്ടാ. എന്തെങ്കിലും അതിന്റെ വിഷമം എനിക്കൊന്നും പറയണം. ഇപ്പം ആര് എത്ര വർക്ക് ചെയ്യുന്നു, അല്ലെങ്കിൽ ഞാൻ എത്ര ദിവസം വർക്ക് ചെയ്യുന്നു, അല്ലെങ്കിൽ എത്രത്തോളം സ്ട്രെയിൻ ചെയ്യുന്നു, അതൊന്നും ഞങ്ങളൊന്നും അതിൽ കണക്കെടുപ്പ് നടത്താറില്ല. നമുക്ക് ഒരുപാട് വിഷമങ്ങളുണ്ടാവും അത് വർക്ക് ചെയ്യുന്ന സമയത്ത്. ഞാൻ തന്നെ ഒരു കാര്യം ആലോചിച്ചു കുറെ നേരം അതിൽ ഹാർഡ് വർക്ക് ചെയ്തിട്ട് ഇത് വർക്കൗട്ട് ആണല്ലോ എന്ന് പറഞ്ഞ് ഒരു മനസാക്ഷിയിൽ അത് എടുത്ത് കളഞ്ഞിട്ട്. എന്താ വെച്ചാൽ ജനങ്ങളോടുള്ള നമ്മളുടെ കമ്മിറ്റ്മെന്റ് ആണ്. അതാ സിനിമ കാണുന്നവര് രസിക്കണം, നിങ്ങൾക്ക് ഈ നവരസങ്ങളിൽ ഏതെങ്കിലും രസം ഫീൽ ചെയ്യണം. ഇത് ഒരു രസം ഇല്ലെന്ന് പറയുമ്പോൾ നമ്മൾ എടുത്ത് കിടന്നത് ഒരു രസം ഇല്ലെന്ന് പറയുന്നതാണ്. അപ്പൊ ഈ നവരസങ്ങളിൽ ഏതെങ്കിലും ഒരെണ്ണത്തിൽ ഉളവാക്കുകയാണെങ്കിൽ നമ്മൾ ഡെഫിനറ്റ്ലി അത് വെക്കും. ഞാൻ തന്നെ ചെയ്യുന്ന കാര്യം ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്ത് ചെയ്യും, അതിനെ എടുത്ത് അങ്ങനെ ഏഴ് ഡിലീറ്റ് ചെയ്യും, ട്രാഷ് ചെയ്യും, എന്നിട്ട് ഞാൻ വീണ്ടും ഫ്രഷ് ആയിട്ടിരുന്ന് വർക്ക് ചെയ്യും. അത് ഒറ്റ കാര്യമുള്ളൂ, നമ്മളെല്ലാവരും പോയിന്റ് ഔട്ട് ചെയ്യുന്ന ഒറ്റ കാര്യത്തിലാണ്. ജനങ്ങൾ ഈ പടം കാണുമ്പോൾ ഗോപിസുന്ദർ മ്യൂസിക് ചെയ്യുമ്പോൾ ആ പടം ഡെഫിനറ്റ്ലി അതിന് ഒരു 10 പേര് കൂടുതൽ കണ്ടിരിക്കണം എന്നൊരു താല്പര്യമുണ്ട്. ചുമ്മാ എന്തിനു വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ പോലെ കുറച്ച് മ്യൂസിക് ഇങ്ങനെ തിളച്ചോണ്ടേ ഇരിക്കുക ആയി തുടങ്ങിയ അവസരം വരെ അങ്ങനെ ഒരിക്കലും നമ്മൾ ചെയ്തിട്ടില്ല. ഒരു സിനിമ ചെയ്യുമ്പോൾ അതിന് മ്യൂസിക് എവിടെയെങ്കിലും നമ്മൾ തുടങ്ങുകയോ അവസാനിക്കുകയോ ചെയ്യുമ്പോൾ അതിന് അതിൻ്റെതായിട്ടുള്ള കാരണങ്ങളുണ്ട്. സിനിമയിൽ നമ്മൾ മ്യൂസിക് ചെയ്യുമ്പോൾ ഡെഫിനറ്റ്ലി അതിലൊരു എവിടെ മ്യൂസിക് ഉണ്ടെങ്കിലും അത് ഇല്ലാതാവുന്ന അവസ്ഥയിൽ അതിന് ഓരോന്നിനോരോ റീസൺ ഉണ്ടായിരിക്കണം. അങ്ങനെയാണ് പ്രകാശ് പറഞ്ഞത് എനിക്ക് മനസ്സിലായത് അല്ലേ, നമ്മൾ പോയിന്റ് ഔട്ട് ചെയ്യുന്ന കാര്യങ്ങൾ. അതായത് റൈറ്റർ അല്ലെങ്കിൽ ഒരു ഡയറക്ടർ എന്താണോ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് അതിനൊരു അതിനെ ശരിക്കും എംഫസൈസ് ചെയ്യുന്ന രീതിയിൽ തന്നെ നമ്മൾ വർക്ക് ചെയ്ത് പോകുമ്പോഴാണ്. ഇപ്പൊ എല്ലാ സിനിമകളും ചിലപ്പോൾ അങ്ങനെ നമുക്ക് പറ്റിയിട്ടുണ്ടാവണമെന്നില്ല. പക്ഷെ എനിക്ക് തോന്നുന്നു ബാംഗ്ലൂർ ഡേയ്സ് ഒക്കെ എന്ന് വെച്ചാൽ നമ്മൾ അങ്ങനത്തെ കാര്യങ്ങളിൽ ഭയങ്കരമായിട്ട് ആലോചിച്ചൊക്കെ തീരുമാനം അവിടെ ഇവിടെ തുടങ്ങണോ ചിന്തിച്ചിട്ടുണ്ട്, ഇവിടെ തുടങ്ങണോ വേണ്ട ഇത് വേണ്ട അവിടെ നിന്ന്. അപ്പൊ അതില് കുറെ സീക്വൻസുകൾ ഉണ്ട് എനിക്ക്. നീ മുമ്പേ സാവച്ചട്ടൻ പറഞ്ഞത് 2 ബീറ്റ് തള്ളിയിട് ആക്കളി കുറച്ചുണ്ട്. അതായത് ചിലപ്പോ കറക്റ്റ് സിങ്ക് ഒന്നും നമ്മള് ടെമ്പോ നോക്കി ചിലപ്പോ കിട്ടാത്ത ചില സീക്വൻസുകളൊക്കെ വർക്ക് ചെയ്ത് വെച്ചിട്ട് പിന്നെ ഗോച്ചിട്ട് വന്നിട്ട്
രണ്ടു പേർ ഇതിങ്ങോട്ട് തള്ളിക്കോ അല്ലെങ്കിൽ രണ്ടു പേർ അങ്ങോട്ട് തള്ളിക്കോ എന്നൊക്കെ പറഞ്ഞിട്ട് വെക്കുമ്പോൾ അവസാനം നമ്മൾ ഉദ്ദേശിക്കാത്ത റിസൾട്ട് ചിലപ്പോ ആ ഒരു വീട്ടില് വന്ന് കയറാറുണ്ട്. നമുക്ക് നമ്മളിരിക്കുമ്പോ കുറെ അങ്ങനത്തെ സംഭവങ്ങൾ വന്നിട്ടുണ്ട്. അതായത് എപ്സൈറ്റായിട്ട് ഞാനത് തെറ്റിക്കുന്നു എന്നുള്ളതാണ് പറഞ്ഞത്. ഞാനത് മാറും, പക്ഷെ ആള് വന്ന് കേട്ടിട്ട് എപ്പോഴും പോയി പറയാറുള്ളതെന്ന് വെച്ചാൽ നമുക്കൊരു യൂഷ്വൽ ഇപ്പൊ സാധാരണ ഒരു ഫിലിം കാണുന്നു, ഒരു സാധാരണ ഒരു യൂഷ്വൽ വളരെ വന്ന് കണ്ടു കഴിഞ്ഞാൽ ഓക്കെ അവിടെ മ്യൂസിക് തുടങ്ങും കേട്ടോ, സാധാരണ പറയാറുള്ളതാ. പക്ഷെ ഗോപി പറയും അവിടെ മ്യൂസിക് വേണ്ട, നമ്മളുടെ ഓൾറെഡി പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടോ അവിടെ തുടങ്ങാൻ വേണ്ടിട്ട്, ടോണൊക്കെ റെഡിയാക്കി വെച്ച് നിരത്തി വെച്ചിട്ടുണ്ടോ, എല്ലാം റെഡിയാക്കി തുടങ്ങാൻ വരുമ്പോഴാണ് നമുക്ക് അവിടെ ഇല്ല തുടങ്ങാം. അപ്പൊ തന്നെ നമ്മള് ഡൗട്ട് ആയി, നമ്മള് വന്ന മ്യൂസിക് എല്ലാം പോയി എന്ത് ചെയ്യും. പക്ഷെ അതിനുള്ള സൊല്യൂഷൻ ഗോപി തന്നെ പറയും, അപ്പൊ തന്നെ പറയാം അതെങ്ങനെയാണ് അവിടെ ഇന്ന ഇന്ന മാറി ചെയ്യാം നമുക്ക് അതല്ലേ. അപ്പൊ അതല്ലെന്നല്ല, അതാണ് കറക്റ്റ്, ഫ്രീ ആണ്, നമുക്ക് ടെൻഷൻ ഫ്രീ. അപ്പൊ തന്നെ നമ്മൾ റിലാക്സ്ഡ് ആയി നമുക്ക് പിന്നെ ഞാനിപ്പോ വർക്കുമ്പോ പ്രോഗ്രാമറായിട്ട് വർക്കുമ്പോ ഞാൻ ഏറ്റവും കൂടുതൽ എനിക്ക് എക്സ്പീരിയൻസ് ആണ് ഞാൻ വർക്ക് ഏറ്റവും കൂടുതൽ ഹൗസുബൻ സാറുണ്ട്. ഹൗസുബൻ സാർ എന്ന് പറഞ്ഞാൽ ഒരു വൺ യൂണിവേഴ്സിറ്റിയാണ്, അത് നമ്മളെ ടെൻഷൻ അടിപ്പിക്കുന്ന കാര്യത്തിലും വലിയ യൂണിവേഴ്സിറ്റിയാണ് അദ്ദേഹം. അതേപോലെ തന്നെ ഈ സാന്ത്വനിപ്പിക്കലിനും വൺ യൂണിവേഴ്സിറ്റിയാണ് അദ്ദേഹം. അപ്പൊ അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്നുള്ളൊരു എക്സ്പീരിയൻസ് ഭയങ്കര വലുതാണ്. കാരണം ഞാൻ വർക്ക് ചെയ്യാൻ പറ്റുന്ന സമയത്ത് ഈ സിസ്റ്റം അല്ല, അന്ന് കമ്പ്യൂട്ടർ അല്ല, അറൗണ്ട് 22 years ബാക്ക് ആണ്. അപ്പം നമ്മള് പ്രൊജക്ടറിൽ ഇത് ഇട്ട് സിങ്ക് ചെയ്ത് കണ്ടക്ടർ നോക്കി നമ്മൾ ലൈവ് വായിക്കുന്ന ഒരു പരിപാടിയിലാണ് നമ്മൾ തുടങ്ങുന്നത്. അപ്പൊ അന്നുടങ്ങി ഉള്ളതുകൊണ്ട് ഈ പ്ലേസ്മെന്റ്സും കാര്യങ്ങളൊക്കെ മാറി തന്നെ ഇട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. തെറ്റിയൊക്കെ പോയി മാറി വീണ് വേറെ സ്ഥലത്തൊക്കെ പോയി വീഴും, അങ്ങനെ ഒരുപാട് എക്സ്പീരിയൻസ്. അതിനെപ്പറ്റി പറയണമെങ്കിൽ നമ്മള് മറ്റേ ഒരു വലിയ ബുക്ക് എഴുതാം, അത്ര അധികം കാര്യങ്ങളുണ്ട്. അതിന്റെ കൂടുതൽ ടെക്നിക്കാലിറ്റിയോട് ഞാൻ കിടക്കുന്നില്ല, വേറെ ബോറിംഗ് ആയി പോകുന്നു. അത് ഇത് പറയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു എക്സ്പീരിയൻസ്, എനിക്ക് കിട്ടിയ എക്സ്പീരിയൻസ് ഞാൻ മാക്സിമം എന്റെ സിനിമകളിലോട്ട് ഞാൻ വർക്ക്ഔട്ട് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. അതിന് ഏറ്റവും കൂടുതൽ സാക്ഷിയായിട്ട് സാക്ഷ്യത്വം വഹിക്കുന്നവരാണ് ഇവര്. വർക്ക് ചെയ്യുമ്പോൾ കൂടെ വർക്ക് ചെയ്യുമ്പോൾ ഓരോ കാര്യങ്ങൾ ഞാൻ പറയുമ്പോൾ അത് എന്തുകൊണ്ടാണെന്ന് പിന്നീട് മനസ്സിലാവാനുള്ള റീസണും ഔസപ്പൻ സാർ തന്നെയാണ്. അദ്ദേഹത്തിന്റെ ആ ഒരു ട്രെയിനിങ് ആണ്. അപ്പൊ ആ ട്രെയിനിങ് ഞാൻ അറിയാതെ ഔസപ്പൻ സാറിന്റെ ട്രെയിനിങ് ഇവർക്കും കിട്ടുന്നുണ്ട്. അതായത് ഇവിടെ നമ്മുടെ ഔസപ്പൻ സാറിന് ഒരു വലിയ നന്ദി നമ്മളെല്ലാരും പറയുന്നത് തീർച്ചയായിട്ടും. അപ്പോ ലെജൻഡ് ആണ് അല്ലേ. അപ്പൊ ആ കാര്യത്തിൽ അപ്പൊ ഞാൻ എനിക്കറിയുന്ന കാര്യങ്ങളാണ് ഇവർക്കും നമ്മളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ഒരു സിനിമയ്ക്കും ഒരു ധാരണയില്ല ഇവിടെ തുടങ്ങണമെന്നോ അവിടെ അവസാനിപ്പിക്കണമെന്നോ. നമുക്ക് എങ്ങനെ വേണമെങ്കിൽ അതിനെ ഫ്ലെക്സിബിൾ ആണ്. അതിനെ ഒരു സിനിമയെ നശിപ്പിക്കണമെങ്കിൽ ഒരു RR മാത്രം മതി, എത്ര വലിയ സിനിമയിലും നശിപ്പിച്ച് കുട്ടിച്ചോറാക്കി തരും. ആ രീതിയിൽ RR ചെയ്യാൻ പറ്റും. അറ്റ് ദ സെയിം ടൈം ഒരു ഒന്നുമില്ലാത്തൊരു സിനിമേനെ വളർത്തി അതിന്റെ സ്വഭാവം വരെ നിർണയിക്കാനുള്ള ഒരു കേപ്പബിലിറ്റി ഉള്ള ഒരു മേഖലയാണ് ബാക്ക്ഗ്രൗണ്ട് സ്കോർ എന്ന് പറയുന്നത്. അനൂപ് എന്റെ വളരെ ഫേവറേറ്റ് ആണ്, എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആണ്. ഇവര് മൂന്ന് പേരുമാണ് എന്റെ ഏറ്റവും ഫേവറേറ്റ് പ്രോഗ്രാമേഴ്സ്. അതിൽ ഒരാളും കൂടെ ഉണ്ട്, സാം. അദ്ദേഹം ഈ പറഞ്ഞ പോലെ വളരെ ബഡ്ഡിങ് സ്റ്റേജിൽ വന്ന ഒരാളാണ് എന്റെ അടുത്ത്. ആദ്യം സാം എന്റെ അടുക്കൽ വേണ്ടി പ്രോഗ്രാം ചെയ്യുന്നു, അങ്ങനെ ഓരോരോ ചെറിയ ചെറിയ ബിറ്റ്സ് ആയിട്ട്. ഞാൻ എല്ലാ പ്രോഗ്രാമേഴ്സിനെയും ഇവര് എല്ലാവരും സാബു ഒരു സീനിയർ, ബാക്കി എല്ലാവരും ഞാൻ ട്രീറ്റ് ചെയ്യുന്ന ഇൻ ദ സെൻസ് ഓരോ കാര്യങ്ങള് നമ്മൾ അവരെ കൊണ്ട് ചെയ്യിപ്പിച്ച് അവരുടെ എക്സ്പീരിയൻസ് വളർത്തുകയും അതോടൊപ്പം തന്നെ നമ്മളെല്ലാവരും ഇതിൽ ഒരുപാട് കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പഠിക്കുന്നുണ്ട്. ചില ബിറ്റ്സ് ചെയ്ത് കഴിയുമ്പം എനിക്കും മനസ്സിലാക്കാൻ കഴിഞ്ഞ ചില സാധനങ്ങൾ, ഓ ഇത് ഞാൻ ഉദ്ദേശിച്ച പോലെ അതിനേക്കാളും നന്നായിട്ടുണ്ട് ഒരു സംഭവം. അങ്ങനെയും സംഭവിക്കാറുണ്ട് ചില കാര്യങ്ങൾ. മുസ്ഡാറ്ററിന്റെ പോയിന്റ് ഓഫ് വ്യൂ മാറി ഇവർ വേറെ രീതിയിൽ വർക്ക്ഔട്ട് ചെയ്ത് കാണിച്ചു. അപ്പൊ അതിൽ നിന്നൊക്കെ നമുക്കും പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ നല്ല മ്യൂസിഷ്യൻസുമായിട്ട് കൊളാബറേറ്റ് ചെയ്യുക എന്നുള്ളൊരു വലിയൊരു എക്സ്പീരിയൻസ് ആണ്. പിന്നെ ഇവര് മിക്കപ്പോഴും ഇവിടെ മാസശമ്പളക്കാര് പോലെ ഫുൾ ടൈം എപ്പോഴും ഉള്ളവരാണ് ഇവിടെ അല്ലെ ഓൾമോസ്റ്റ്. പിന്നെ പ്രകാശ് മാത്രം പ്രകാശ് അനൂപും ഇടക്കൊരു മുങ്ങാട് നോക്കി ഒരു വേറെ പല വർക്ക് ചെയ്യാൻ പോകുന്നതാണ്. വേറെ ഒരുപാട് വർക്കുകൾ പുറത്ത് അവർ വർക്ക് ചെയ്യുന്നുണ്ട്, വേറെ ഒരുപാട് മ്യൂസിക് ആർട്ടിസ്റ്റ് എടുത്ത് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം എനിക്കതുകൊണ്ട് വളരെ സന്തോഷമുള്ളു. ഇപ്പൊ ഇത് കാണുന്നവർ ഇനി പുതിയായിട്ട് വരുന്ന മ്യൂസിക് ആർട്ടിസ്റ്റ് ഉണ്ടാവും, അവരൊക്കെ ഇത് കാണുമ്പോൾ ഡെഫിനറ്റ്ലി പ്രകാശിനെയും അനൂപിനെയും സാബുച്ചേട്ടനെയും എല്ലാവരും വിളിക്കണം, അവർക്കൊക്കെ വർക്ക് ചെയ്യാനുള്ള അവസരങ്ങൾ കൊടുക്കണം. പിന്നെ എസ്പെഷ്യലി പ്രകാശ് വന്നിട്ട് ഇപ്പൊ മ്യൂസിക് ഡയറക്ടർ ആവുകയാണ് അടുത്ത് തന്നെ. ഇപ്പൊ ഏത് പടമാണ് ചെയ്തോണ്ടിരിക്കുന്നത്?
ഇപ്പോ കല്യാണം എന്ന് പറഞ്ഞിട്ടൊരു മൂവി ഷൂട്ട് നടക്കുന്നു. മോഹൻലാൽ എന്ന് പറഞ്ഞ സിനിമയ്ക്ക് ബാക്ക്ഗ്രൗണ്ട് സ്കോർ അദ്ദേഹമാണ് ചെയ്യുന്നത്. പിന്നെ മ്യൂസിക് ഡയറക്ടർ ടോണി, ടോണി നമ്മുടെ ഫ്രണ്ടാണ്. അപ്പൊ അങ്ങനെയൊക്കെ എല്ലാ രീതിയിലും എല്ലാവരും അവരേ രീതിയിൽ വളരുന്നുണ്ട്. അതിൽ ഒരുപാട് സന്തോഷിക്കുന്നു. ഇനിയും വളരട്ടെ, അവർക്ക് എല്ലാവിധ ഉയർച്ചകളും ഉണ്ടാവട്ടെ. പ്രകാശിന്റെ ആ ഒരു സ്റ്റോറി കേട്ടപ്പോ ശരിക്കും ഒരു ഒരു ബുക്ക് വായിച്ച പോലെ ഉണ്ടായിരുന്നു. ഇങ്ങനെ ആദ്യം തുടങ്ങി ഇങ്ങനെ കുറച്ച് തോന്നിട്ടില്ല, എപ്പിസോഡ് അധികമല്ല അത്ര അധികമുണ്ട്. ഇപ്പൊ പ്രകാശിന്റെ എക്സ്പീരിയൻസ് ഇത്ര ഉണ്ടെങ്കിൽ സാബു ചേട്ടൻ്റെ അങ്ങനെ പറയാണ്, സാബു ചേട്ടൻ്റെ എക്സ്പീരിയൻസ് എന്തായിരിക്കും? അതായത് ഒന്നേന്ന് പറയുകയാണെങ്കിൽ ഒരുപാട് എക്സ്പീരിയൻസ് ആണ്. ഒരു ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവും അദ്ദേഹത്തിന് പറയാനായിട്ട്. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഇപ്പോ ഏതായാലും പറയും, അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞില്ലെങ്കിൽ ഒരു പക്ഷേ ഒരു എന്റെ ഒരു ആശയമുണ്ട്. പുള്ളിയാണെങ്കിൽ ബേസിക്കലി കീബോർഡ് എന്താന്ന്, പുള്ളി വീട്ടിൽ പുള്ളി കീബോർഡ് കീബോർഡിച്ചാണായിരുന്നു, കുട്ടൻ എന്നാണ് അവിടെ നാട്ടിൽ വിളിക്കുന്നത്, ഷാജി തോപ്പിൽ നിന്നാണ് പുള്ളിയുടെ കാര്യം. പുള്ളിയാണ് എന്റെ ബേസിക് കീബോർഡ് എന്താണ് എന്ന് വായിക്കാൻ പഠിപ്പിക്കുന്നത്. അപ്പൊ അത് വായിച്ച് ആ പുള്ളി വായിച്ച് കേൾക്കുമ്പോൾ ഞാൻ അവിടെ പോയി ചെന്ന് നോക്കിയിരിക്കും. മാറുമ്പോ ഞാൻ കരുത്തൊടു. അങ്ങനെ അതാ പുള്ളിയാണ് ശരിക്കും ഒരു ഭയങ്കരമായിട്ടുള്ള ഇൻസ്പയർ ചെയ്തിട്ടുള്ള ഒരാൾ തന്നെ ജീവിതത്തിൽ. കീബോർഡ് പിന്നെ പുള്ളിയുടെ കൂടെ തന്നെ ഞാൻ കീബോർഡ് ഇഷ്ടമായിട്ട് നമ്മുടെ ഹരിശ്രീ കൊച്ചിന്റെ ഹരിശ്രീ വർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഒരുപാട് എക്സ്പീരിയൻസ് ആണ്. പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ റെസ്പെക്ട് ഉള്ള വേറെ കാര്യത്തിലാണ് സാബുവിന്റെ, സാബുചേട്ടന്റെ ഒരു ബ്യൂട്ടിഫുൾ ഫാമിലി മാൻ ആണ് അദ്ദേഹം. വർക്ക് കഴിഞ്ഞ് നേരെ വീട്ടിൽ പോകും. വീട് എന്ന് പറഞ്ഞാൽ ഭയങ്കര അറ്റാച്ച്മെന്റ് ആണ്. സാബുവിന്റെ ഒരു അവിടെ നാട്ടിലൊരു ഫംഗ്ഷൻ ഞാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് ഫീൽ ചെയ്യാൻ കഴിഞ്ഞാൽ അദ്ദേഹം ഇപ്പോഴും എവിടെയാണ് വീട്? പാനായിക്കുളം. പാനായിക്കുളം എന്ന് പറഞ്ഞ സ്ഥലത്ത് അവിടെ ഒരു അമ്പലം ഒക്കെ ഉണ്ട്. അവിടെ ഒരു ഫംഗ്ഷൻ ഒക്കെ ഞാൻ വന്നിട്ടായിരുന്നു. ഭയങ്കര രസമായിരുന്നു. അപ്പൊ മനസ്സിലായത് ഭയങ്കര ഒരു വില്ലേജ് അറ്റ്മോസ്ഫിയറിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. അത് അത്രയും ദൂരമാണ്, ഇരുപത്തഞ്ച് കിലോമീറ്റർ ഉണ്ട് ഇങ്ങോട്ട്. 25 kilometers ഉണ്ട്. എല്ലാ ദിവസവും ഇങ്ങോട്ട് 25 kilometers വണ്ടി ഓടിച്ചാണ് അദ്ദേഹം വരുന്നത്. ഞാനാണെങ്കിൽ അറിയില്ല, ഞാൻ അവിടെ അടുത്തെങ്കിലും ഫ്ലാറ്റ് ഒക്കെ എടുത്തിട്ട് ഇവിടെ സെറ്റിലാകത്തുള്ളു. പക്ഷെ ആ ഒരു ആ നാടിനോടുള്ള സ്നേഹമാണ് അദ്ദേഹം ഇത്രയും ഡെഡിക്കേഷൻ ആയിട്ട് ഇന്നും ഇവിടെ ഇരിക്കാനുള്ള റീസൺ. അപ്പൊ ഇവിടെ നിന്നൊക്കെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഇവിടെ എല്ലാവരും പരിചയപ്പെട്ട ഒരുപാട് സന്തോഷമുണ്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും എപ്പിസോഡ് ഇഷ്ടപ്പെട്ടു ഞാൻ വിചാരിക്കുന്നു. ഇപ്പൊ വേറെ ഒന്നല്ല, ഇപ്പൊ ഞങ്ങളൊരു ചെറിയ ബ്രേക്കൊക്കെ കഴിഞ്ഞ് കൂടിയിരിക്കുകയാണ്. ഇപ്പൊ ഇനി ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഇപ്പൊ ഓണം തിരക്കാണ്. ഈ വർഷം ഏകദേശം നമുക്ക് 28 പടം കൊണ്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോ ഇനി മറ്റേ ലീവ് ഒന്നും എടുത്ത് പെട്ടെന്ന് പോയേക്കരുത്, ഒരുപാട് പണിയുണ്ട്. ഗിന്നസ് ബുക്കിൽ നേടാൻ പോണം നമ്മള്, ഗിന്നസ് ബുക്കിൽ കയറാൻ പോണം. അപ്പൊ ഈ വർഷം ഒരുപാട് വർക്കുകളുണ്ട്. അപ്പൊ നിങ്ങളെല്ലാവരും പ്രാർത്ഥന വേണം. ഇവരൊക്കെയാണ് എന്റെ ബാക്ക് ബോൺസ്. അപ്പൊ നിങ്ങളുടെ പ്രാർത്ഥനയിൽ നിന്ന് ഞങ്ങൾ എല്ലാവരും ഉൾപ്പെടുത്തുക. എനിക്ക് വരുന്ന എനിക്ക് എന്തെങ്കിലും രീതിയിലുള്ള പുകഴെന്ന് പറയില്ലേ നമുക്ക്, അതിന് പേരും പ്രശസ്തിയൊക്കെ വരുന്നുണ്ടെങ്കിൽ അതിന് ഒരു പങ്ക് ഇവരുടെ കൂടെയാണ് ഡെഫിനറ്റ്ലി. അതിന് ഇവരുടെ എന്നും ഞാൻ നന്ദിയുള്ളവരായിരിക്കും ഡെഫിനറ്റ്ലി. താങ്ക് യു സോ മച്ച് ഫോർ ദിസ് ഗ്രേറ്റ് ടൈം. വേറെ ഒന്നല്ല പറയാം, അതുപോലെ തന്നെ തിരിച്ചു ഞങ്ങൾക്കും പറയാം. ഞങ്ങൾ ഈ പ്രോഗ്രാം അല്ല ഇപ്പൊ തുടങ്ങിയപ്പോഴേ പറഞ്ഞത്, ശരിക്കും പ്രോഗ്രാമേഴ്സിന്റെ പേര് ക്രെഡിറ്റ്സിന് കൊടുത്തതിന് വഴക്ക് പറഞ്ഞിട്ടുള്ളത് അങ്ങനെ ഉള്ള ഒരുപാട് എക്സ്പീരിയൻസ് നമുക്ക് എല്ലാവർക്കും പറഞ്ഞിട്ടില്ലേ. ഇപ്പൊ പ്രോഗ്രാമേഴ്സിന്റെ പേര് കൊടുത്താൽ മ്യൂസിക് ഡയറക്ടറുടെ പേര് ചീത്തയായി പോകും. അങ്ങനെ ഒരു കൺസെപ്റ്റ് അവന്ന് വെച്ചാ അവൻ ചെയ്താണ് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് മാനസികമായിട്ട് എന്തോ ഒരു ബുദ്ധിമുട്ടുള്ള പോലെ എല്ലാവർക്കും ഉണ്ടോന്ന് അറിയില്ല. ഈ മീനിപ്പുരികൾ തുടങ്ങാനുള്ള റീസൺ ഇത് തന്നെയാണ്. ഞാൻ ഒരു കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ പറയുന്നുണ്ടായി, ഒരു ഒരു കാലത്ത് ഞാൻ വർക്ക് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ മ്യൂസീഷ്യൻസിന്റെ എല്ലാവരും പേര് കൊടുക്കണം കാസറ്റ് പറഞ്ഞു. അപ്പൊ കാസറ്റിലൊന്നും അതിനുള്ള സ്ഥലം ഇല്ല എന്ന് പറഞ്ഞ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അല്ലെങ്കിൽ എൻ ക്രെഡിറ്റ്സ് പോകുമ്പോ വീട്ടുകാർ നോക്കിയിരിക്കുക, എന്റെ മോന് കുറെ കാലം ഇതിന്റെ പിന്നാലെ നടന്നാണല്ലോ. ഡെഫിനറ്റ്ലി നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ അമ്മയും അച്ഛനും എല്ലാവരും എൻ ക്രെഡിറ്റ്സ് ഒക്കെ പോകുമ്പോ എന്റെ മോന്റെ പേരുണ്ടോന്നൊന്ന് നോക്കും. അവിടെ ഇല്ലാത്ത പക്ഷം എന്താ ഇവിടെ ഇത്ര കാലം ജോലി എടുത്താൽ സിനിമയിൽ ഒരു പേര് പോലും ഇല്ലല്ലോ. ഗതാഗതം ഒക്കെ ഉണ്ട്, കാര്യം ഗതാഗതം ഒക്കെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. അതിനോട് അറ്റ്ലീസ്റ്റ് അതിന്റെ അടിയിലെങ്കിലും എവിടെയെങ്കിലും എഴുതി കാണാൻ വേണ്ടിയിട്ട് നമ്മളുടെ വീട്ടിലുള്ള എല്ലാവരും ആഗ്രഹിക്കും. അപ്പൊ
അതിനുള്ളൊരു ഉത്തരമാണ് മീ വിത്ത് പുലികൾ എന്ന് പറഞ്ഞ ഒരു പ്രോഗ്രാമിലൂടെ. പ്രോഗ്രാമേഴ്സ് എത്ര പേരുണ്ടെങ്കിലും ഈ പറഞ്ഞ പോലെ ബേസിക്കലി മ്യൂസിക് എന്ന് പറഞ്ഞ സംഭവം എല്ലാവരുടെ ഉള്ളിലുള്ളതാണ്. അതായത് നമ്മുടെ മ്യൂസിഷ്യൻസ് ആയിട്ടുള്ള എല്ലാവരുടെ ഉള്ളിലുള്ളതാണ്. അവരവർക്കുള്ള ആര്യയുടെ മേളില് അവരുടെ പേര് ദൈവം എഴുതിയിട്ടുണ്ട്. പിന്നെ എന്തിനാണ് ഏതൊരു മ്യൂസിക്കായാലും ഏതൊരു മ്യൂസിഷ്യൻസ് ആയാലും ബാക്കിയുള്ള കൂടെ ഉള്ളവരെ വർക്ക് ചെയ്യുന്നവരെ അംഗീകരിക്കുന്നിടത്താണ് നമുക്ക് എല്ലാവർക്കും വളർച്ച ഉണ്ടാകുന്നത് അല്ലേ. അൾട്ടിമേറ്റ്ലി ഇനിയിപ്പോ പ്രകാശ് വളർന്ന ഒരു വലിയ മ്യൂസിക് ഡയറക്ടർ ആയി കഴിഞ്ഞാൽ എനിക്കാണ് എന്റെ ഏറ്റവും വലിയ അഭിമാനം. എന്റെ കൂടെ എത്ര നാൾ വർക്ക് ചെയ്ത ഒരാളാണ് ഇന്ന് മ്യൂസിക് ഡയറക്ടറായിട്ട് വളരുന്നെന്ന് പറയുമ്പോൾ എനിക്ക് ആത്മാർത്ഥമായിട്ടും വളരെ സന്തോഷമായിട്ടുള്ള കാര്യമാണ്. അപ്പോ ഞാൻ ആക്ച്വലി ബേസിക്കലി പ്രോഗ്രാമിംഗ് കഴിഞ്ഞ് ഞാൻ മ്യൂസിക് ഡയറക്ടർ ആയതിന് ശേഷവും ഞാൻ പിന്നെയും മ്യൂസിക് ഡയറക്ടേഴ്സിന്റെ അടുത്ത് വീണ്ടും പ്രോഗ്രാമിന് വേണ്ടി പോയിട്ടുണ്ട്. കാര്യം വരണം വേറെ മറ്റേ മ്യൂസിക് ഡയറക്ടർ പോണേക്കാളും എന്തുകൊണ്ടും പൈസയിൽ ലാഭകരമായ ബിസിനസ് ജോലി എന്ന് പറയുന്നത് പ്രോഗ്രാമിംഗ് തന്നെയാണ് ഡെഫിനറ്റ്ലി. മാത്രമല്ല അത്രയും ടെൻഷനില്ല പ്രഷറില്ല ജനങ്ങളോടൊന്നും ഉത്തരം പറയണ്ട ഒരു പ്രശ്നമില്ല ഹാപ്പി സീനാണ് അല്ലെ. ഒരു ബാക്കി ഒരു വലിയ റെസ്പോൺസിബിലിറ്റിയാണ് മ്യൂസിക് ഡയറക്ടർ എന്ന് പറയുന്നത്. അതിന്റേതായ താഴ്ന്നകളൊക്കെ ഉണ്ടാവും. സോ പ്രകാശിന് എല്ലാവിധ ആശംസകളും. നിങ്ങളെല്ലാവരും വളരട്ടെ, എല്ലാവരും നല്ല രീതിയിൽ തന്നെ ഇരിക്കട്ടെ, എല്ലാവരുടെ എല്ലാവർക്കും സമാധാനം ഉണ്ടാവട്ടെ. താങ്ക് യു സോ മച്ച്.